ഇന്ത്യയിൽ ചൂതാട്ടം നിയമവിരുദ്ധമല്ലാത്ത ഒരേ ഒരു പട്ടണം. ഇപ്പോൾ ചൂതാട്ട കേന്ദ്രങ്ങളുടെ പേരിലും മട്ടിലും മാറ്റം വന്നു. ക്ലബ്ബുകളുടെ സ്ഥാനത്ത് കസിനോ വന്നു. മുച്ചൂട്ടിന് പകരം ബ്ലാക്ക് ജാക്കും പോക്കറും ഒക്കെയായി. സ്വദേശികളും വിദേശികളും ലക്ഷങ്ങളുമായി ദിവസവും എത്താൻ തുടങ്ങിയതോടെ ചൈന ടൗണും മാറി. മലയാളിയാണല്ലേ? അതെ. എന്താ? ഞങ്ങള് സി വിയുടെ ആൾക്കാരാ. അതാരാ? സി വി അറിയില്ലേ? ഇല്ല. ഗോവയിലെ നമ്പർ വൺ അണ്ടർവേൾഡ് ഡോൺ. അല്ല, അതിവിടെ ഞാനൊരു കാസിനോ. ജീവൻ വേണോ? വേണം. എങ്കി വാട. തുടങ്ങണം. ബോസ്, ബോലോ. ഇനിയെങ്കിലും ഇങ്ങനെ പട്ടിയെ പോലെ തല്ലും കൊണ്ട് വരരുത്. തടവി തടവി കൈ ഒടിഞ്ഞു. പുലിയ കമ്മടയിലേക്ക് സ്വാഗതം. മലയാളിയ സൗകര്യമായി വാച്ച്, പേഴ്സ്, മാല, പെട്ടി എല്ലായിടത്തേക്കും. ഓഹോ, അരങ്ങാണോ? ഉണ്ടോടാ? ഉണ്ട് സർ. എന്നാൽ അഴിക്ക. അയ്യോ, അത് സാർ പിന്നെ അഴിക്കാൻ. ഇതെന്താടാ ചൂണ്ടനൂലോ? നിന്നെ ഞാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിവിടെ ഒരു സ്ഥലം അന്വേഷിച്ചു വന്നതാണ്. ജാക്ക് പോഡ്കാസ്റ്റിനോട് ഒന്നും ചെയ്യരുത് പ്ലീസ്. ഗാംബ്ലിംഗിന് കസിനോയിൽ വരുന്നവരെ എന്നും എനിക്കിഷ്ടമാണ്. പണവുമായി വരുന്നവനെ പണമില്ലാത്തവനാക്കി മാറ്റും ഞാൻ. പറയുന്നു, നിന്നെയും നിന്ന് മോങ്ങിയാൽ പിണമാക്കി മാറ്റും ഞാൻ. എന്റെ പെട്ടി, നിന്റെ പെട്ടി. ഈ തൊളയുള്ള ജട്ടിയുമായി ഇവൻ എന്ത് ഗാംബ്ലിങ്ങിനാടെ കസിനോയിൽ വന്നത്? ബോസ്, ഈ പേഴ്സിനകത്തൊരു ബൂട്ടാൻ ലോട്ടറി മാത്രമേ ഉള്ളൂ. അപ്പൊ കാശ് കിട്ടില്ല എന്ന് ഉറപ്പായി. വാച്ച് എവിടെ? ബോസ്, ഈ വാച്ച് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, ഇത് വെറും തോട് മാത്രമേ ഉള്ളാടാ. അയ്യോ, എന്താ ബോസ്? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ പേഴ്സ് ആ തെണ്ടി അടിച്ചോണ്ട് പോയി പോയി പിടിക്കടാ. എനിക്കിപ്പോ മനസ്സിലായി, അവൻ മാത്രമല്ല മലയാളി, അവന്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാരും മലയാളിയാണാ. അല്ലെങ്കിൽ നാറി പണി കാണിക്കില്ല. ഒരു മുട്ട വാട്ടി കുടിക്കാനുള്ള പൈസ പോലും ഇല്ലാതായി. Excuse me, are you in guest list? I want to meet Advocate Daniel. Oh, sorry. Sir, please. Thank you, thank you. ഞാൻ സക്കറിയ, ചെന്നൈന്ന് വരിക. ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയായിരുന്നു. ഞാനാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. സാറാണ് വക്കീല്? ഒരുപാട് തിരക്കുകളുണ്ടായിട്ട് ഞാൻ ഓടിപ്പിടിച്ച് പോകുന്നത് ഇതൊരു വക്കീൽ നോട്ടീസ് ആയതുകൊണ്ട് മാത്ര. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇവരെ അറിയോ? ഇത് ഇതെന്റെ പപ്പയാ. ഇത് സേവിയറങ്കൾ, ജയകൃഷ്ണങ്കൾ, ഇത് ഇത് ഗോമസംഗൾ. ഗുഡ്. ഈ ഗോമസംഗൾ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്, 25 വർഷങ്ങൾക്ക് ശേഷം. അദ്ദേഹത്തിന്റെതാണ് ഈ കസിനോ. എനിക്ക് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ സക്രിയ തേടി പിടിച്ചതും വക്കീൽ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചതും. വരൂ സർ. ഇതാണ് സക്രിയ. മോനെ സക്കറിയ, നീ വളർന്നങ്ങ് വലുതായല്ലോടാ. മോളെ. എന്താ പപ്പ? ഇത് സക്കറിയ, മോള എമിലി. ഹലോ. ഹായ്.
ഞാനൊരു വാർഡ് വർഷമായിട്ട് ചെന്നൈയിലാ. ചെന്നൈയിൽ എന്ത് ചെയ്യുന്നു? ചെന്നൈ മെയിൻ സിറ്റി തന്നെയാ. അതല്ല, ചെന്നൈയിൽ എന്ത് ചെയ്യുന്നു അങ്കിൾ? ഇന്ന് നീ ഒന്നും ചെയ്യണ്ട, ഇത് ഞാൻ തുടങ്ങിയത് നിങ്ങൾക്ക് വേണ്ടിയാ, എന്റെ സുഹൃത്തുക്കളുടെ മക്കൾക്ക് വേണ്ടി. വേണ്ട വേണ്ട. ഒരു വർഷത്തെ തിരച്ചിലിനൊടുവിലാണ് നിങ്ങൾ മൂന്ന് പേരുടെയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. മൂന്ന് പേരോ? അതെ, മൂന്ന് പേർ. സേവ്യറിന്റെ മകൻ മാത്തുക്കുട്ടി, ജയകൃഷ്ണന്റെ മകൻ ബിനോയ്, ഈ മൂന്ന് പേർക്ക് ഞാൻ രജിസ്റ്റേർഡ് കത്ത് അയച്ചു. അതിലൊരാൾ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു, ഒരാൾ രജിസ്റ്റേർഡ് കത്ത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ ഞാൻ മാത്രമാണ് വന്നതല്ലേ? അതെ, മരിക്കുന്നതിന് മുൻപ് എനിക്കിത് നിങ്ങളെ ഏൽപ്പിക്കണം. അതുകൊണ്ട് സക്കറിയ അവരെ രണ്ടുപേരെയും വിളിച്ചോണ്ട് വരണം. അത് പിന്നെ അങ്കിൾ, ഒരാള് കത്ത് സ്വീകരിക്കാതിരിക്കുകയും മറ്റേ ആൾ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റയാളല്ലോ. ഒരു മിനിറ്റ്. ഇതൊറ്റക്ക് കിട്ടുന്ന കരുതണ്ട. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. അത് വേണ്ട, അവര് കൂടി വന്നാലേ ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അന്വേഷണം പല വഴിക്ക് നടക്കുന്നു. ഞാനിപ്പ എങ്ങോട്ടാ പോണ്ടത് പറയാം. ചേട്ടാ, ഇവിടെ ഒരു ബിനോയ് എവിടെയെന്നറിയോ? ഒരാളോ? ഇവിടെ നൂറുകണക്കിന് ബിനോയ്മാരുണ്ട്. കടപ്പുറം ബിനോയ്, കത്തി ബിനോയ്, ഇതിൽ ഏത് ബിനോയിയാ? ഇവനൊരു ഇങ്ങനെ ചെറുത്, ഇങ്ങനെ ഒരു വീട്ടുപേരോ വട്ടപ്പേരോ അച്ഛന്റെ പേരോ അങ്ങനെ മറ്റെന്തെങ്കിലും. ഈ ബിനോയ്ക്ക് അപ്പനില്ല. ആഹാ, തന്തയില്ലാത്തവനാണെങ്കിൽ മറ്റേ ബിനോയിയാ. ഇന്നവനെ കാണാൻ പറ്റില്ല. അതെന്താ? ഇന്നവന്റെ കാമുകിയുടെ കല്യാണോ? കാമുകിയുടെ കല്യാണോ? അഞ്ചാറ് മാസം കുടുംബ ചെറുക്കനൊരു പ്രേമം വരും, കുറച്ചു ദിവസം കഴിയുമ്പോ അതിന്റെ കല്യാണവും വരും. അവിടെ പോയി അലമ്പുണ്ടാക്കൽ അവന്റെ പ്രധാന പണി. നിൽക്കൂ, എന്നെ വഞ്ചിച്ചവളെ, നിനക്കുള്ള വിവാഹ സമ്മാനം ഇതാ, ഞാൻ വരുന്നു. നോക്കി നിൽക്കാതെ രക്ഷിക്കണ പട്ടിക്കൊരുങ്ങന്മാര്. ഒരു മണിക്ക് കൊള്ളൂല്ല ജി. നിന്റെ പുറകെ ഇത്രയും കൊല്ലി, നിന്റെ പുറകെ ഇത്രയും കൊല്ലം നടന്നിട്ട് നീ വേറൊരുത്തരെ കല്യാണം കഴിച്ചല്ലേടി? കല്ലൊന്നും വീഴണ്ട. ഞാൻ അന്നേ ഇതുവരെ കാണിച്ചു പറഞ്ഞതാ, എന്റെ പുറകെ നടക്കരുത്. അത് നീ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എടി പറഞ്ഞേ. ചെരുപ്പിടെ, ഒരാൾക്കൊരു ദുരന്തം വരുമ്പോ എങ്ങനെയാണോ? ദുരന്തോ? ദുരന്തം എനിക്കല്ലടാ, നിനക്ക. നീ കെട്ടിരിക്കുന്നത് സുനാമിയാടാ, സുനാമി. എടോ മദ്ദലക്കാരെ, ചെണ്ട കൊട്ടടോ. എന്ത് കുന്താണ് മഴ? ഞാൻ മേളി ചവിട്ടരുത്, മരക്കുന്ത. മനുഷ്യ അയ്യടാ, നിനക്ക് പറ്റിയാളാടി. എന്താ സവാളവിടെ കശ്മല മോറ? കൊണ്ടുപോടി, എനിക്ക് കല്യാണം എന്നൊരു പുത്തരല്ല, നീ എന്റെ ആറാമത്തെ പെണ്ണ് ആറാമി. ഒരു പെണ്ണ് എന്തേലും തോന്നേസം കാണിക്കു വഴിക്കും അതിന്റെ പറക്ക നാണാവിടോ, പോയി പണിയെടുത്ത് ജീവിക്കണോ? സദ്യ ഉണ്ണാൻ പോവായിരിക്കും, വയറിളകി ഛർദ്ദിച്ചു പോവെല്ലാവരും. യു സേവ്ഡ് മൈ ലൈഫ് ബനാന ട്രീ. ഇലക്ട്രിക് പോസ്റ്റ് തൂങ്ങരുത്, പടി പാലുമളത്തി കിട്ടിയനെ. അവടെ അമ്മമ്മയുടെ ഫസ്റ്റ് നൈറ്റ്. ഇന്ന് രാത്രി ഉദിക്കല്ലേ ഈശ്വര. ഇതേതാ ഒരു കണ്ടക്ടർ? ബിനോയല്ലേ? അല്ലെങ്കിൽ എന്റെ പേര് സക്കറിയ. നിനക്കെന്നെ മനസ്സിലായോ? ഞാനൊരു കത്ത് കൊടുത്തു എന്നുള്ളത് സത്യം, പക്ഷെ അതിന്റെ പേരിൽ ഇടിക്കാനോ ചവിട്ടാനോ വന്നിരിക്കണെങ്കിൽ ഈ കണ്ടീഷനോട് ചെയ്തേക്കണം. എണീറ്റ് നിർത്തി അടിക്കാനാണെങ്കിൽ വീഴാനുള്ള ത്രാണി എനിക്കില്ല. പ്ലീസ് ബ്രദർ, കോപ്പറേറ്റ്. നിനക്ക് ഓർമ്മയില്ലടാ, ഒന്ന് ഓർത്തു നോക്ക്. ഗോവയിലെ ഡേവിഡ് അങ്കിളിന്റെ മകൻ സക്കറിയ. അതെ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നിനക്ക് പോകുന്ന വഴിക്ക് വിസ്തരിച്ച് പറഞ്ഞുതരാം. തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മൾ മൂന്നുപേരും എത്രയും പെട്ടെന്ന് ഗോവയിലെത്തണം. നിന്നെ കണ്ടുപിടിച്ച പോലെ ഇനി ആ മാത്തുക്കുട്ടിയെ എവിടെന്നെങ്കിലും ഒന്ന് തപ്പി കണ്ടുപിടിച്ചെടുക്കണം. അവൻ ഏത് മലമൂട്ടിലാണാവോ. നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് ഞാൻ പറയണത് വല്ലതും നീ കേക്കണുണ്ടോ? ഞാൻ പറയണത് വല്ലതും നീ കേക്കണ്ടോ? അങ്ങനെ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റൊന്നുമില്ല, എനിക്ക് ഇവിടെ നൂറ് കൂട്ടം പണിയുള്ളതാ. ഇന്ന് അവളുടെ ഫസ്റ്റ് നൈറ്റ് കലക്ക് കൊളാക്കേണ്ടതാ. ഫസ്റ്റ് നൈറ്റ് കലക്കണ നിസ്സാര പണിയല്ല, അത് കഴിഞ്ഞ് അവളുടെ ആങ്ങൾ ഓടിച്ചിട്ട് അടിച്ച് ICU ബ്ലഡ് പോയിട്ട് അടുത്ത ശനിയാഴ്ച. ഞാൻ പിച്ചെടുക്കാൻ വന്നൊന്നുമില്ല, നമ്മളെ മൂന്നുപേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കോടിക്കണക്കിന് സ്വത്തുക്കളും ഒരു കാസിനോയെ കേട്ട് ഗോവയിൽ കാത്തിരിക്കുക. ഗോമസങ്ങളും മകളും വരാൻ പറ്റെങ്കിൽ പാടാ, അല്ലെങ്കിൽ ഞാനിത് ഒറ്റയ്ക്ക് തിന്നോളാം.
ഗോമസങ്കൾ അതല്ലേ വേറെ കോടിക്കണക്കിന് സ്വത്തുക്കൾ അതല്ലാതെ വേറെ കാസിനോ മോളെന്ന് പറഞ്ഞില്ലേ മോളോ മോളിലല്ല മോളെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു ഒറ്റ മോള് എമിലി എന്നിട്ട് കളിക്കാണോ എന്റെ അടുത്ത് എത്ര വയസ്സ് 65 65 വയസ്സുള്ള മോളാ ഗോമസംഗലിന് ഇപ്പൊ 65 വയസ്സ് നമ്മൾ അവിടെ നിങ്ങോട്ട് പോരുമ്പോ അങ്ങേരുടെ ഭാര്യ ഗർഭിണി ഇപ്പൊ പെറ്റട്ട് 25 വർഷമായിട്ടുണ്ടാവും അപ്പൊ ഒറ്റ മോൾ എമിലിക്ക് 25 വയസ്സ് എന്തിടാ ഓക്കെ എന്നാ പോവാം എന്ത് പിണകട വിളിക്കൂ കഴിക്കൂ എന്ത് എനിക്ക് വയ്യ വല്ലൊരു കാര്യം ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എടുക്കെടുക്ക വല്ലപ്പോഴും എന്താ ഇനി കഴിക്കുമ്പോ എന്നെ വിളിക്കണം ഞാനും കഴിക്കും ഇത് തന്നെ സ്ഥലം ധാന്യ കേന്ദ്രം എന്താ ഇതൊക്കെ പറന്ന് നടന്നൊരു മാടപ്രാവിനെ പിടിച്ചല്ലേ നീ കൂട്ടിൽ അടച്ചിരിക്കുന്ന അല്ല മാത്തുക്കുട്ടി ഇത് എന്നാ തെറ്റി ചെയ്തിട്ടാ ഈ ധാന്യ കേന്ദ്രത്തിൽ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്ന അതെന്റെ ഇഷ്ടം ഞാനൊന്ന് നോക്കട്ടെ ഇച്ചാനെ നേർവഴിക്കാക്കാൻ പറ്റുമോ നേർവഴിക്കാക്കാൻ മാത്തുക്കുട്ടിയെ അവൻ ബോണ പോക്കിനെ കാനം ഒരു വളഞ്ഞ വഴി ഉണ്ടെങ്കിൽ അത് നേരെയാക്കിയിട്ട് സാധാരണ പോകാറ് അവനെ ഇനി ആര് നേരെയാക്കാൻ മാത്തുക്കുട്ടി നീ ഇതുവരെ സഞ്ചരിച്ചിരുന്നത് ദുർഘടം നിറഞ്ഞ പാതയിലൂടെ താഴെ തടയിട്ടാൽ മാത്തുക്കുട്ടി മേലെ കൂടെ വരും മൂക്കിലിട്ടാ മാത്തുക്കുട്ടി വായി കൂടെ വരും അതാണ് മാത്തുക്കുട്ടിയുടെ പോളിസി അതാണ് മാത്തുക്കുട്ടിയുടെ പോളിസി ഇതെന്നതാ കാതില് ഇത് മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഒരു കടുക്കൻ കടുക്കനോ അതെ കടുക്കൻ നിനക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നീ അത് സംസാരിച്ചു തീർക്കണം ആദ്യം സംസാരിക്കാറാണ് പതിവ് എങ്ങനെയാ നീ സംസാരിക്കാറ് സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി മാത്തുക്കുട്ടി നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ അറിയാം പിതാക്കന്മാരില്ലാതെ ജനിച്ച പ്രതികെട്ട പുത്രന്മാരെ കണ്ടാൽ എത്ര യോഗ്യ നീ ആ കണ്ണുകളൊന്നും അടച്ചേ എന്തിനാച്ചു കണ്ണുകൾ അടച്ച് നിന്റെ ശത്രുക്കളെ എല്ലാം ഒന്ന് മനസ്സിൽ കണ്ടേ ഇനി പറയാ ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പറയണോ പിന്നെ ഞാൻ പറയണോ ഞാൻ പറയാം ആ എന്നാ പറയ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെയല്ല നല്ല വ്യക്തമായി ഉറക്കെ പറയണം ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എന്റെ മോ സാക്ഷാൽ കർത്താവ് ഈശോ മിശിഹായ്ക്ക് പോലെ ഉണ്ടായിക്കാണില്ല ഇത്രയും പരീക്ഷണങ്ങളും പീഡനങ്ങളും എന്തായാലും ഇച്ചാന്റെ മുഖത്ത് ഒരു വെളിച്ചം വന്നിട്ടുണ്ട് പണ്ട് ആളുകളെ ഞാൻ അടിച്ചിടുമ്പോ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പെണ്ണാ നീ നിനക്ക് ഇത് എന്നാ പറ്റി കൊച്ചേ എന്നെ കൊണ്ട് കുടിശടിപ്പിക്കാൻ ഓരോരോ സ്വപ്നങ്ങൾ കാണുമ്പോ ഞെട്ടി ഉണര കണ്ണടച്ച കാണുന്നത് തലയും കൈയൊക്കെ വേർപെട്ട് കിടക്കുന്ന വേണ്ട ഇനി ഒന്നും ശരി നിർത്തി നീ നിർത്താൻ പറഞ്ഞ നിർത്താനേ ഉള്ളൂ ഈ മാത്തുക്കുട്ടി അതാ എന്റെ പോളിസി റോസമ്മേ ഞാൻ വിചാരിച്ചതുപോലെയല്ല ഇവൻ വളരെ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എങ്ങോട്ടിറങ്ങാൻ ഇനി നീ യേശുവിന്റെ മകനാണ് റോസമ്മേ ഒരു രണ്ടു മാസം ഇവൻ ഇവിടെ നിക്കട്ടെ മാത്തുക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ഒരുത്ത കാറ് മാറ്റിന്റെ പുറകെ നടക്കുക ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് നല്ല കൊട്ടേഷൻ പാർട്ടി ആയിരിക്കും ആണെങ്കിൽ എന്താ നാല് ചക്രവും വാങ്ങി ഇവിടെ വന്ന് ലാവിഷ് ആയിട്ട് ധാന്യം കൂടിക്കൂടെ അവരെങ്ങാനും ഇതിനകത്ത് കയറിയ തന്റെ കണ്ണുകുത്തി പൊട്ടിക്കും മാത്തുക്കുട്ടി കേട്ടില്ലേ പോടാ ബ്രദർ
വിട്ടോ വിട്ടോ, പുറത്തോട്ട് വിട്ടോ. മാത്തുക്കുട്ടിയെ കാണാൻ ചെന്ന കണ്ണു പോവും. ആ പിന്നെ റോസമ്മ പറഞ്ഞാ പറഞ്ഞതാണ് കേട്ടോ. യേശുവിന്റെ നാമം വാഴ്ത്തുവിൻ. നീ വന്നേ എടാ, നിനക്ക് എന്നെ മനസ്സിലായോ? അത് തന്നെ. നീ ഒന്ന് റീവൈൻഡ് ചെയ്തേ. പോരട്ടെ. എടാ, ഞാൻ പഴയ ഡേവിഡ് അങ്കിളിന്റെ മകൻ. ഞാൻ പറയാറില്ലേ, ഡേവിഡ് അങ്കിള്, നമ്മുടെ ഡേവിഡ് അങ്കിളിന്റെ മോൻ സക്കറിയ. എനിക്ക് നിന്നെ മനസ്സിലായി, നീ വലുതായി പോയി. പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലായി. എങ്ങനെ? സേവിയറങ്ങളുടെ അതേ ചായ. ഇനി വാ, നമുക്കൊരു ചായ കുടിക്കാം. നിനക്ക് വേണോ? അപ്പൊ ഗോമസ് അങ്കിൾ തിരിച്ചു വന്നു അല്ലേ? വെറും കയ്യോടെയല്ല, കോടിക്കണക്കിന് സ്വത്തുക്കൾ, ഒരു കസിനോ, ഇതെല്ലാം നമ്മുടെ മൂന്നുപേരുടെയും പേർക്ക. നമ്മൾ ഒന്നങ്ങോട്ട് ചെല്ലുക, അങ്കിൾ ഞങ്ങൾ എത്തി, പറയ കയ്യോടെ എഴുതി മേടിക്കുക, അടുത്ത വണ്ടിക്ക് തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. നോണയൊന്നും പറയണ്ട, ഒരു ഗോമസ് അങ്കിളിന്റെ കഥയും പറഞ്ഞ് ഇതോ കൊട്ടേഷൻ പരിപാടിക്കല്ലേ. ആ കുട്ടിയുടെ പേരെന്താ? റോസമ്മ. എന്റെ റോസമ്മേ, എനിക്ക് വയ്യ. കോടിക്കണക്കിന് അതും കേട്ടു. രണ്ടു മാസം കഴിയാതെ ഇച്ചാനെ ഇവിടുന്ന് പുറത്തു വിടാൻ പറ്റില്ല. രണ്ടു മാസം അതൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ. എന്തായാലും നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. അത്രക്ക് സീരിയസ്? അത്രക്ക് സീരിയസ്. ആ റോസപ്പിന് ഒന്ന് സമ്മതിപ്പിക്കേ. വരൂ 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 വരൂ. തുറക്കണമെങ്കിൽ മുട്ടിട്ട് മേക്കമിൻ എന്ന് പറഞ്ഞു 100 രൂപ. ഇത് മാത്തുക്കുട്ടി. ഇതരന്ന് ഒന്നും കൂടി പറയ്ക്കേ. മാത്തുക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ജയകൃഷ്ണൻ അങ്കിളിന്റെ മകൻ ബിനോയ്. മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്കെ. ഇങ്ങനെ ഇരിക്കണോ നോക്കണ്ട, ആള് ഭയങ്കര ചൂടാണ്. എല്ലാരും ഇല്ലട്ടോ എന്റെ അമ്മേ. ഇനി എല്ലാരും വണ്ടി കയറിക്കെ, ബാക്കിയൊക്കെ നമുക്ക് പോണ വഴി സംസാരിക്കാം. റോസമ്മ പുറകെ കയറും. എന്നാ റോസമ്മ ഫ്രണ്ടിൽ കയറിക്കാം. എന്നാ ഞാൻ ഫ്രണ്ടിൽ കയറും. എന്തൊരു കഷ്ട ഇവനെ കൊണ്ട്. റോസമ്മ ഇങ്ങോട്ട് കയറും. എന്റെ ഈശോയെ, ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഞാൻ എങ്ങനെ ഗോവ വരെ എത്തും? വരില്ലേ, വരില്ലേ. ഏ വെള്ളക്കാരാ, ഫ്രണ്ടിലിരിക്കണോ? ആദ്യം എത്താം. ഏയ് വാലടച്ച, കുഴപ്പമില്ല. മൊബൈൽ ക്യാമറയിൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. ബ്രദർ, എനിക്ക് ഫോണും തരും, ഒരു ഫോൺ ചെയ്യാൻ. ആ ഫോണും തരുമോ? ഫോണേ, ഞാനത് പബ്ലിക് എസ്റ്റേറ്റ് പോത്തോ ചോദിക്കുമ്പോ ഫോൺ തരാൻ. അയ്യോ സോറി സോറി, എനിക്ക് വേണ്ട. പ്രൈസ് ദ ലോർഡ്. സക്കറിയ, എനിക്കൊന്നും ഇഷ്ടം പറഞ്ഞേക്ക്. എന്തുണ്ടല്ലോ ഉടനെ വേണം. ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂല, എന്ത് കഷ്ട. ഹലോ, ആ കൈയ്യെടുത്ത് അകത്തേക്ക് ഇട്. കയ്യേ കൈയ്യെടുത്ത് അകത്തിട്ര. ആണാ ഇന്ദ്ര, നീ എന്തൊക്കെയാണ് പറയട സക്കറിയ, പറ. വാനര ജന്മ. രണ്ടു കാലും പുറത്തിട്ടല്ലോ ഞാൻ.
എന്ത് കാൽമ തട്ടിലോ എവിടാ വണ്ടി ഓടിക്കുന്നത്? ആരോ വീണെന്ന് തോന്നുന്നു. ഞാനല്ല വണ്ടി ഓടിച്ച ഇയാളാ. ഇവനാ കാല് പൊറത്തിട്ട്. കൈയും തള്ളയും പൊറത്തിടാൻ പാടില്ലെന്നല്ലേ? കാല് പൊറത്തിട്ടെ കുഴപ്പം. കളരിയാണ് എനിക്ക് ചോടുക സ്ഥലത്ത് അസക്രിയ. ഇപ്പൊ മീൻ വാങ്ങിച്ചോണ്ടിരുന്ന പിന്നെ എന്റെ ഒരു മുള്ളു പോലും കിട്ടില്ല. ഹലോ 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 പ്ലീസ് ദ ലോർഡ്. ആണുങ്ങളാണെങ്കിൽ എന്നെ നിലത്തിരിച്ചിട്ട് ഓടിപ്പോടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അയ്യോ മാത്തുക്കുട്ടി വിട്ടടോ. പറഞ്ഞപ്പോഴേക്കും എന്നെ മനസ്സിലായപ്പോ ഓട്ടം കണ്ട. ഏയ് ശരീരം കളയണ്ട വണ്ടി കയറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ശത്രുവായ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ശത്രുവായ എന്നോടും നിങ്ങൾ ക്ഷമിക്കണം. അതിനെന്താണാ മാത്തുക്കുട്ടി, ക്ഷമിക്കാലോ. പക്ഷേ അതിനു മുമ്പ് നീ ഒന്ന് ചോര തുപ്പി വീഴണം ഇവിടെ. എന്നിട്ടേ ഉള്ളൂ നിന്റെ മാനസാന്തരപ്പെടലും നാടുവിടലും ഒക്കെ. സഹോദര, അക്രമത്തിന്റെയും തിന്മയുടെയും പാത കൈവെടിഞ്ഞ് നന്മയുടെയും സ്നേഹത്തിന്റെയും പാത നമുക്ക് സ്വീകരിക്കാം. സ്വീകരിക്കാലോ. നീ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നില്ല ഒരുത്തിയെ റോസമ്മ. അവളോട് ഞങ്ങൾ എല്ലാവരും സ്നേഹത്തിന്റെ പാത സ്വീകരിക്കാം. അല്ലയോടാ, എനിക്ക് വേറൊരു പാതയുണ്ട്. വാളാണ് എടുക്കുന്നേ? അതെ, ഒന്ന് ചെല്ല്. ഏയ് എനിക്കിപ്പോ ഒരു മൂടൂല്ല, എനിക്ക് വാള് വെക്കാനുള്ള ഒരു മൂടാ. ആരോ പറഞ്ഞു ഇച്ചിയാ
മാത്തുക്കുട്ടി, നിനക്കൊരു അനുജൻ ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഭാഗ്യം. അതെന്താ ഇപ്പൊ ഇല്ലാത്തെ? ഇല്ലെന്ന് വെച്ചാ ഇല്ല. ഈ റോസമ്മയുടെ അപ്പനാ എന്നെ അവനെയും വളർത്തിയത്. ഓ, അവൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ഇവളുടെ അപ്പൻ എല്ലാം വിറ്റ് അവനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കി. ഇവളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതെല്ലാം ചെയ്തത്. അവൻ പഠിപ്പും കഴിഞ്ഞ് വേറെ പെണ്ണേയും കല്യാണം കഴിച്ച സ്ഥലം വിട്ടു. ഇപ്പൊ ഇവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവനേക്കാളും വലിയൊരു ഡോക്ടറെ കൊണ്ട് ഞാൻ ഇവളെ കല്യാണം കഴിപ്പിക്കും. വലിയ മല പോലെ ഒരു ഡോക്ടർ വരും. അതൊക്കെ വരുവടി. ഈ സക്കറി പറയുന്ന പോലെ സംഭവിച്ച ഗോമസംഗൽ എനിക്ക് എന്തെങ്കിലും തന്ന അതിനൊക്കെ അവകാശം നീയാ. എന്തേ പോവാ? The Goa police force has successfully raided and uncovered the 9th coop of illegal drugs in the city. We'll keep our eyes open and fingers crossed on this. Who is behind this? This is a gang operation. We have to find them, okay? Who is the informer? Sorry, we cannot reveal it now. So can you tell us? Yes. How much does it worth? It's worth around 25 crores. Not it. Is but there... we will catch them in 7 days. Is there any particular evidence? No comment. Police is still behind the suspect who runs the drug mafia. This is Emily with cameraman Naveen for BTV. Halloween Day live telecast from Chinatown. On coming 31st, on your BTV. I'll be doing that. Yes, yes. The media is here now. I'll call you later. Yeah, okay. Yeah. Sir, any idea about the drug mafia? Sir, did police take any action against the drug mafia? ACP Sital Kumar has said that the drug mafia would vanish within a week. Can we expect your support and help in this? Yes, of course. Very much. Look, I want to assure all of you that we will sweep off the drug mafia not only from this state, but from the entire country. Please believe me. Sir, yes. Sir, any idea about the drug mafia? We are taking all possible action. And no, talk to you all later. Okay. I will talk to you all later. Please. Hello. You are from Kerala, right? Yes, sir. Arana, informer. അറിയില്ല സർ. ഇൻഫർമേഷൻ എല്ലാം സത്യമായതുകൊണ്ട് ഞങ്ങൾ അധികം ട്രേസ് ചെയ്തില്ല. ട്രേസ് ചെയ്ത ഇൻഫർമേഷൻ നിർത്തിയാലോ? ഓക്കെ, കീപ് ഇറ്റ് അപ്. താങ്ക് യു സർ. करोड़ नहीं, पूरे 100 crore का ड्रग पकड़ा है तेरी पुलिस ने, तुम्हारी पुलिस ने, और वो भी तेरी नाक के नीचे। कूल डाउन गौड़ा, कूल डाउन। देखो, ये मेरी गलती नहीं है। अगर पुलिस को तुम्हारी कोई इन्फॉर्मेशन मिलती है तो तुम्हारा ही कोई आदमी इन्फॉर्मेशन देता होगा। तुम्हारी गलती सुधारो और फिर मेरे घर में आके भाषण दो। वो सब मैं ठीक कर लूंगा, लेकिन एक रेड और हुआ तो सब कुछ खत्म हो जाएगा, सब कुछ। तो तुम क्या चाहते हो कि मैं सारे पुलिस वाले को बताओ कि तेरे घर में आके रेड मत करो, तुम्हारे ड्रग्स मत पकड़ो? हाँ, मैं ये सब खत्म करने के लिए तैयार हूं। मैं होम मिनिस्टर के पोस्ट से रेजिग्नेशन भी दे सकता हूं। इज दैट व्हाट यू वांट? मैंने तुम्हें होम मिनिस्टर बनाया तुम्हारी मर्जी से जाने के लिए नहीं, मेरी मर्जी से काम करने के लिए। अब तुम्हारे पास सिर्फ एक ही रास्ता बचा है, मेरे हाथ से ऊपर जाने का। हाय अंकल। हाय चांदनी बेटी, ഞാൻ അറിയുന്നുണ്ട് നിന്റെ പൊതുപ്രവർത്തനങ്ങളൊക്കെ. ഓർഫനേജ്, ഡിവൈൻ ഹോം, കൊള്ളാം. രാഷ്ട്രീയക്കാർക്ക് തുടങ്ങാൻ നല്ല സ്ഥലം ഇതൊക്കെ തന്നെയാ. ഇതില് രാഷ്ട്രീയൊന്നുമില്ല, എന്റെ ഒരു ഹോബി, അത്രേ ഉള്ളൂ.
മോള് അകത്തേക്ക് പൊക്കോളൂ. ഓക്കേ ഡാഡി. ഇലക്ഷൻ മേ തോടാ ടൈം രഹ ഗയാ ഹൈ. അച്ഛാ ഹൈ ഹം സബ് മിൽകേ രഹേ. സബ്കേ സാത്ത് ഹൈ. ഹം സബ്കേ ലിയേ അച്ഛാ ഹൈ. സബ്കേ ലിയേ. സത്യം തുറന്നു പറയുക. അറിയില്ല സാർ, എനിക്കറിയില്ല. കൂട്ടത്തിൽ നീ മാത്രമാണ് മലയാളി. അറിയില്ല സാർ. എല്ലാ വിവരങ്ങളും ലഭിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു മലയാളി പോലീസ് ഓഫീസർക്ക്. ഇല്ല, അറിയില്ല സാർ. പറയണ സത്യം. പറയണ സത്യം. ലുക്ക് അറ്റ് മീ. ഹേയ്, ആരടാ ഇൻഫോർമർ? എനിക്കറിയില്ല. ആ ഇൻഫോർമറെ എനിക്കറിയില്ല സാർ. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും 7 ദിവസത്തിനകം പിടിച്ചിരിക്കുമെന്നല്ലേ പോലീസ് പറഞ്ഞിരിക്കുന്നത്? അതിനു മുമ്പ് അവനെ ഞാൻ പിടിച്ചിരിക്കും. ആ ഇൻഫോർമർ ആരായിരുന്നാലും. Hi Rose, after a long journey. Ayyo ganne da idana China town casino avade adakke unda konikku eh ee jaggu bhai goveil unda nu parayna seriyana adara eh jaggu bhai arilla illa yella poye ey pedangade kandupidikam ingottu vanne penai povalle va maathu kutti nammada perle ezhuthi thara nu parna casino avadro dei kaanikkam va varu ne varu varille വരൂ 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 വരൂ. വന്നോളൂ വന്നോളൂ. ഇതാണ് കസിനോ. ഇത് കണ്ട, ഇത് മുഴുവൻ നമ്മൾ 3 പേർക്കുള്ളതാ. ഈ പെണ്ണുങ്ങളൊക്കെ സാധനം കയ്യിൽ കിട്ടുന്നവരൊക്കെങ്കിലും ഡീസന്റ് ആവണം. ഇവിടെ ചാകര കേട്ടാ. അങ്കിൾ ദാ കൊണ്ടുവന്നു. വാ മക്കളെ, വാ 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 വാ. ജയകൃഷ്ണങ്ങളുടെ മോൻ ബിനോയ്, സേവിയറങ്ങളുടെ മോൻ മാത്തുകുട്ടി. ഐഡന്റിറ്റി പ്രൂഫ് എല്ലാം കൊണ്ടുവന്നോ? ലൈസൻസ്, റേഷൻ കാർഡ്. അതൊന്നും വേണ്ടടോ. എന്റെ സേവിയറാ എന്റെ ഈ മുന്നിൽ നിൽക്കുന്നത് മോനെ. അങ്കിൾ, ആഫ്റ്റർ എ ലോങ് ടൈം. ബിനോയ് അങ്കിൾ, ജയകൃഷ്ണങ്ങളുടെ മോൻ. എനിക്ക് എന്റെ അച്ഛന്റെ അതേ ചായ എന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. ബിനോയ്, ഇതെന്റെ മോള. ഹായ്. ഹായ് എമിലി. ഹായ്. മാത്തുക്കുട്ടി, നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനൊന്നുമില്ല. എന്നുവെച്ചാ? എന്ന് വെച്ചാലോ, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടിമ, അതാണ് അതാണ് അഭിപ്രായം. എന്നിട്ട് എങ്ങനെയാണ് നിന്റെ പേരിൽ 32 പെറ്റി കേസുകൾ വന്നേ? അതൊക്കെ ഈ സക്കറിയ കൃത്യമായി ഇമെയിൽ അയച്ച് അറിയിച്ചിരുന്നു. യു ഡിഡ് ഇറ്റ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നോ മെൻഷൻ. അവനെ നോക്കണ്ട, നീ ഉണ്ടായിരുന്ന ധ്യാന കേന്ദ്രത്തിലെ അച്ഛനെ വിളിച്ചു ചോദിച്ചു. സോ ബ്രില്ലിയന്റ്. അച്ഛൻ പറഞ്ഞു നീ ഒരു ബുൾഡോസറാണെന്ന്. കൺട്രോൾ ഇല്ലെങ്കിലേ നീ ഇങ്ങനെ എല്ലാം ഇടിച്ചു നിർത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അതിന്റെ ഡ്രൈവറാണ് റോസമ്മയെന്ന്. ഓ, ഇനി നമ്മൾ അങ്ങനെയാണാവോ? നമ്മളെ അയ്യേ, ഇടിക്കാനും തല്ലാനൊന്നും ഞാൻ പോവാറില്ല. എനിക്കത് ഇഷ്ടല്ല. അയ്യോ, അതങ്ങനെയല്ലേ. തല്ലുവിടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ തിരിച്ചു തല്ലാൻ എവിടെയാ ടൈം? ഇതെത്രാമത്തെ പ്രേമത്തിന്റെ ഫെയിലിയർ ആയിരുന്നു ആത്മഹത്യാ ശ്രമം. വാട്ട്? സൂയിസൈഡ് അറ്റംപ്റ്റ്.
അങ്കിൾ, ആറാമത്തെ അങ്കിൾ. ആറല്ല, ഏഴ്. ഏഴോ? ആ, ഏഴാമത്തെ ഞാനാ പപ്പ. ദേ ഒരു കത്ത്, എനിക്ക് തന്നതാ. ആ കത്തൊരു കുത്തായല്ലോ. എന്റെ പ്രിയപ്പെട്ട മിലി. മിലിയോ? അതെന്തോ സാധനമാണ്. എന്തെന്നറിയില്ല. ആ അതെ, എമിലി മെലിഞ്ഞിട്ട് മിലി ആയതാ. ഓഹോ അല്ലേ. നിന്നെ കുറിച്ച് സക്കറിയയിൽ നിന്ന് കേട്ടറിഞ്ഞ നിമിഷം മുതൽ എന്റെ കണ്ണുകൾ തുടിക്കുകയാണ് നിന്നെ കാണാൻ. എന്റെ നാവ് പിടയ്ക്കുകയാണ് നിന്നോടൊന്ന് ഉരിയാടാൻ. മറ്റാരും അറിയാതെ കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ എനിക്കായി മാറ്റിവെക്കുമെങ്കിൽ ഞാൻ എന്റെ ഹൃദയം തുറക്കാം. ഇതെന്തോന്നാ, ബൈപ്പാസ് സർജറിയോ? അത് ഈ ബൈപ്പാസ് സർജറിയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയതാ. ടൈറ്റിൽ മാറിപ്പോയിന്നേ, പെണ്ണിന്റെ പേരായി പോയി. നീ നല്ല മിടുക്കനാണല്ലോ റോസമ്മേ. ഇത്രക്കാർക്ക് ധ്യാനം നല്ലൊരു മരുന്നല്ലേ? പിന്നെ വളരെ നല്ലതാ. ഒരു ആറു മാസമെങ്കിലും കിടക്കേണ്ടി വരും. ഓഹോ അങ്കിൾ, മറിയെ അങ്കിൾ, ആ കാര്യം എനിക്ക് വിട്ടേക്കൂ. ഇവിടെ ഇഷ്ടം പോലെ ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണത്തിന് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കാം. പിന്നെ അങ്കിൾ, ഹായ്. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞാനുണ്ടല്ലോ അങ്കിൾ. ഓക്കേ ഓക്കേ, നീ ഇങ്ങ് വന്നേ. ഓക്കേ പ്ലീസ്. മറിയെ മറ, മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നൊക്കെ കൊള്ളാം. ഓ താങ്ക് യു അങ്കിൾ. അതൊരു നല്ല സുഹൃത്തിന് ചേരുന്ന കാര്യമല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ക്ലിയർലി. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം, അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ, ഇപ്പൊ അതിനെന്താ പറയുക? ഐ തിങ്ക് അങ്കിൾ, ഇപ്പോഴതിന് പാരാന്ന് തന്നെ പറയുക. റിയലി? ഇത് കണ്ടോ, ഒറ്റ ചങ്കും കരളുമായി കഴിഞ്ഞവരാ മക്കളെ ഞങ്ങൾ. ഈശ്വര കൃപ കൊണ്ട് ഞങ്ങളുടെ മക്കളെയും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഈ എനിക്കുണ്ടായി. ഇനിയും നിങ്ങൾ ഇതുപോലെ കഴിയണം, ഒറ്റ ചങ്കും കരളുമായി കഴിയണം. വാ മക്കളെ, നമുക്ക് ഇതുപോലൊരു ഫോട്ടോ എടുക്കാം. ഒരു ലേശം വഴി. Come on, get ready. ഒന്ന് ചിരിക്കടാ. Good, good, very good. Okay, Mole, go. Shoot from there. Smile, please. Come on, smile. All of you smile. ഇതാ അത് ബിരായില്ലേ? അതെ, കൂടെ ഒരു പെണ്ണല്ലേ? അതെ അതെ. Darling, we'll go upstairs. പേടി ഉണ്ടോ? പേടി? For me, പോടി. Living lonely? Yeah, honey. Good. Welcome home. Dark? Close the door, please. Yeah, I love darkness. That's good. Honey, the door. Oh, careful. Honey. Honey. Hey. Put it up. Hey. ബോസ്, നമ്മള് രക്ഷപ്പെട്ടു. കാലി ഹമാര പുലിമടയിൽ കാലി പേഴ്സ് ബടാ മാലിക് ഓർ ഗരിബ് ആദ്മി കോണേ തും. മേമേക്ക് ദരിദ്രവാസ്യം ആത്മി ഹൂം കൃപയാക്കരേ ദർവാസ മേം കിനാരേ. എന്നൊന്ന് പുറത്തു വിടണം. വീണ്ടും മലയാളിയോ? നടക്കുന്ന വാച്ച്, അലക്കിയ വസ്ത്രങ്ങൾ അഴിച്ചോളൂ, എല്ലാം അഴിച്ചോളൂ. എല്ലാം അഴിക്കാനോ? അലക്കിയത് അവത്തായ എന്റെ ജെട്ടി അലക്കിയിട്ടില്ല. അത് ഞാൻ അലക്കിക്കോളാം. അഴിക്കടാണ്ടി. ബോസ്, നമ്മുടെ ഈ അധോലോകത്തിന് എല്ലാവരും പേടിക്കുന്നൊരു പേരിടണം. പേര് ഞാനിടാ, ശ്രീ രാജരാജേശ്വരി അധോലോകം. എങ്ങനെയുണ്ട്? ഓ, ഇനി പേര് കൂടെ ഇട്ടിട്ട് വേണം ആളുകൾ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ഇവിടെ വന്ന് അടി തരാം. നാക്കടുത്ത് വളയ്ക്കാതടി.
ഇതിനകത്തേക്ക് കയറി പോയത്. വാ നോക്കാം. ഇതെന്താ വീൽ ചെയർ ബസ് സ്റ്റാൻഡോ? ഹായ് ഹായ്, ആപ്കോ നേ ആപ്കോ യഹാ പഹലേ കബി നീ ദേഖാ? മേരാ നാം ബിനോയ് ഹേ, തുമ്ഹാരാ സ്വീറ്റ് നേം ക്യാ ഹേ? ചാന്ദ്നി. വാവ്, ചാന്ദ്നി അച്ഛാ നാം ഹേ. ചാന്ദ്നി കുച്ച് കഹാ രാത്രിയിൽ കുറച്ച് സുനാ, ഹിന്ദി മേം ദോ ലൈൻ അറിയും ഹേ. മലയാളിയാ? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിനിക്ക് ചന്ദി മാത്രം അറിയൂന്ന്. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന്. ഇഷ്യൂല്ല കൈത്ത് പോയി. കൊള്ളാം കൊള്ളാം, സിംഹമടയിലും വഴിപോക്കനോ? ഈ കുട്ടിയുടെ കൂടെ ഒരു പയ്യനെ ഇവിടെ വന്നിരുന്നു, അയാൾ അന്വേഷിച്ചു വന്നതാ. പിന്നെയും പിന്നെയും മലയാളി, ഇതെന്താ മലയാള മാസോ? അരെ മല്ലു, പേഴ്സ് വാച്ച് മാല പാൻഡ് എല്ലാം അഴിച്ചു വെക്ക്. കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ഞങ്ങളുടെ സമയവും നിങ്ങളുടെ തടിയും പാഴാവും. ശരിയാണ്, സമയം തടിയും പാഴാക്കില്ല, അത് അമൂല്യമാണ്. നല്ല സംസാരം. സക്കറിയ, ആ കഥ അടച്ചേര് സക്കറിയ. എന്തിന്? നിങ്ങൾ തുണി മാറുന്ന ആരും കാണണ്ട, അതുകൊണ്ടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കൂല, പിടിപിട്. എന്തടാ, ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണ, ആരുടെ ആയാലും മതി, വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ അല്ലേ സക്കറിയ? അതെ അതെ, നാണവും മാനവും ഇല്ലാത്തവന് കൂളിംഗ് ഗ്ലാസ് എന്തിന്, പേഴ്സ് എന്തിന്? അതൊക്കെ അവിടെ വെച്ചാ ഇതൊക്കെ വല്ല പാവങ്ങളുടെ പിടിച്ചു കുറച്ചായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് അവിടെ വെക്കാൻ. ഒരെണ്ണം അതും അവിടെ വെക്കാം. എന്നിട്ട് ഇത് വെച്ചോ, ഇത് അവന്റെ. ഓക്കെ അണ്ണാ, എന്തു പറയണേ? തിരുമേനിയുടെ യാത്ര പറഞ്ഞില്ല? ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാണോന്നില്ല. ശരി അണ്ണാ. എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. ദൂരോട്ടില്ലെന്നേ. ഏ ബിനോയ് ഇവിടെ എങ്ങും ഇല്ലട്ടോ. അതാ ഒരു തുണി ഇല്ലാതെ ഇവൻ എവിടെ പോയി? മത്തു. എന്തായാലും ചാന്ദിനി അസലായിട്ട് മലയാളം പറയണ്ടോ? മലയാളോട് അലർജി. ഈ കുട്ടിക്ക് എന്ത് പറ്റി? അയ്യോ, ഭയങ്കര ട്രാജഡിയാ. ട്രാജഡി? പ്ലീസ് ഞങ്ങളും കൂടെ അറിയട്ടെ എന്താ ട്രാജഡി എന്ന്. പുള്ളിക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായി. ഓഹോ, പാവം. ഷോക്ക് വന്നിട്ട് അരക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഇഷ്ടല്ലേ? അരക്ക് താഴേക്കാ. ഇനി ഒരുപാട് സ്നേഹം കിട്ടിയാലേ ഇത് ശരിയാകുന്ന അയാള് പറഞ്ഞിരിക്കുന്നേ. ലവ് തെറാപ്പി. ഏതാ ലവ് തെറാപ്പി? ലവിന്റെ തെറാപ്പി. അതാണ്. സത്യത്തില് ഞാനൊരു ഡോക്ടറാണ്. റിയലി? റിയലി, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അരക്ക് താഴെയുള്ള ഏരിയ. പുള്ളിക്കാരൻ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ? വേണം വേണം വേണം. സാധാരണ ഈ അരക്ക് കീപോട്ട് തളർന്ന കാലിന് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അതെ, എനിക്കിപ്പോ ഒരു ഫീലും ഇല്ല. ഒന്നും തോന്നണില്ല, ഒരു ഫീലും ഇല്ല. ഇതിന് ആയുർവേദത്തിൽ ഒരു ചികിത്സ ഉണ്ട്. ആണ്? അയ്യോ, ആയുർവേദം എനിക്ക് അലർജിയാ. ഇത് അകത്ത് കൊടുക്കാവുള്ള, പുറത്ത് കൊടുക്കാവുള്ള. എങ്കിൽ കൊടുക്കൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അരക്ക് മേലോട്ട് തളർന്നവര് വരെ എനിക്ക് ടോഡി ചരിത്രമുണ്ട്. ചാന്ദിനി, നമുക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ പുറത്ത്. അതൊന്നും കുഴപ്പമില്ല. അടിച്ചു? അറിഞ്ഞില്ല.
ഇപ്പൊ ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഏ ഇല്ല, ഒരു ഫീല് വരുന്നില്ല. പിന്നെ ഇയാൾ എന്തിനാ കരയുന്നത്? അതെ, നിങ്ങൾ എത്ര തല്ലിയിട്ടും ഒരു ഫീല് വരുന്നില്ല എന്ന് ഓർത്തിട്ടുള്ള ഫീലിംഗ്. തങ്കച്ചി, ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവാ. അതെ, വേറെ രണ്ടു മൂന്ന് ചികിത്സ ഉണ്ട്. അടിയിൽ നിന്ന് തീയിട്ടിട്ട് ഒരു പ്രത്യേക ചികിത്സ. നിങ്ങൾ അങ്ങനെ ലീഡർ കളിക്കൊന്നും വേണ്ട, എനിക്കും ഇവിടെ തുല്യ അവകാശമുള്ളതാ. ഞാനും തത്തുല്യന. പിന്നെ ആ പെൺകുട്ടി ഉണ്ടല്ലോ ചാന്ദിനി, അവൾ ആരാന്നറിയോ? ഇവിടുത്തെ ഹോം മിനിസ്റ്ററുടെ മകളാ. എന്നോട് കൂടെ കളിച്ചുണ്ടെങ്കിൽ ഹോം മിനിസ്റ്റർ കൊണ്ട് രണ്ടുപേരെയും പിടിച്ച് ഞാൻ അകത്ത് ഇടിപ്പിക്കും. മൈൻഡ് ഇറ്റ്. ഹോം മിനിസ്റ്ററുടെ മോളെയാണോ നീ പ്രേമിക്കുന്നത്? ഞാൻ ആ കുട്ടിയുമായിട്ട് ചെറിയൊരു ഇഷ്ടത്തില്ല. ആ ഇഷ്ടം അദ്ദേഹം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ അറിയിച്ച ആദ്യ അകത്താകുന്ന നീ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. ഈ ബിനോയ് ഉണ്ടല്ലോ, ഒരു പെണ്ണിന്റെ മണം കിട്ടിയാ മതി, അപ്പൊ അതിന്റെ പിന്നാലെ പോവും. പിന്നെ മറ്റേ അദ്ദേഹം സക്കറിയ, പൈസ പൈസ എന്നുള്ള വിചാരമല്ലാതെ അതിന്റെ തലയിൽ വേറെ ഒന്നുമില്ല. മറ്റേ സാധനമാണെങ്കിലോ നല്ല അസലൊരു ഗുണ്ട. ഇതിലാരെയാ പപ്പ എന്റെ തലയിൽ കെട്ടിവെക്കാൻ പോന്നെ? മോളെ എമിലി, നിന്റെ തലയിൽ ആരെയും കെട്ടിവെക്കാൻ പോകുന്നില്ല, നിന്നെ നിർബന്ധിക്കുന്നുമില്ല. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ മാത്തുക്കുട്ടി ഒരു ഗുണ്ടയാണെന്ന്? അവന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയാകുമായിരുന്നു? അവന്റെ അപ്പൻ എന്റെ സേവ്യർ. അവന്റെ ജീവൻ ബലി കഴിച്ചുവന്ന ദാനമാണ് നിന്റെയും എന്റെയും ജീവിതം. മോനെ, എന്റെ സുഹൃത്തുക്കളുടെ മക്കളിൽ ഒരാളാവണം എന്റെ മകളുടെ ഭർത്താവ് എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിന് എന്റെ മകൾക്കും സമ്മതമാണ്. അതിനെന്താ മുഹൂർത്തം തീയതിയൊക്കെ കുറിച്ചോളൂ. മോനെ, അതിനു മുൻപ് നീ മാത്തുക്കുട്ടിയോടൊന്ന് സംസാരിക്കണം. അവന്റെ സമ്മതം വേണമല്ലോ. അല്ല, അവന്റെ സമ്മതം വേണമല്ലോ മോനെ. അവന്റെ സമ്മതം വേണമല്ലോ. സ്വത്ത് എഴുതി തരില്ല. അതൊന്നും ശരിയാവില്ല. ഭാര്യ, കുടുംബം, കുട്ടികൾ, ഇതൊന്നും മാത്തുക്കുട്ടിയുടെ ജീവിതത്തിന്റെ ലിസ്റ്റിലേ ഇല്ല. പിന്നെന്താണാവോ അങ്ങയുടെ ലിസ്റ്റിലുള്ളത്? റോസമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിലോ ബോംബെയിലോ കൽക്കട്ടയിലോ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ടോണായിട്ട് ജീവിക്കുക. ടോണ? അതെ, കുറച്ചാൾക്കാരെ കൂട്ടിയിട്ട് ഒരു ചെറിയ ഗുണ്ടാസംഘം, അതിന്റെ ഡോണാവുക. ഈ ഡോണിന്റെ ഭാര്യ, കുടുംബം, കുട്ടികളൊക്കെ വന്ന എതിർ കക്ഷികൾ വന്ന് ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ മറ്റവരെ ഒന്ന് ഭാര്യയെ പിടിച്ചിട്ട് പൈസ ബർഗൈൻ ചെയ്യുക. എന്തൊരു വെറുതെ തലവേദന. എന്റെ പൊന്ന് മാത്തുക്കുട്ടി, അങ്കിൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ ആ കുട്ടിയെ ചെന്നൊന്ന് കാണ്. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഇതാ കാണലല്ല, മറ്റേ കാണല്. ഏത് കാണൽ? തേങ്ങ കൊല. നീ ആദ്യം ഒന്ന് കാണ്, എന്നിട്ട് വേണ്ടെന്ന് വെക്കാ. നീ വെച്ചോ. ജഗ്ഗുബായി അറിയോ? ജഗ്ഗുബായിയോ? അതാരാ? ജഗ്ഗുബായി അറിയില്ല? ഇവിടുത്തെ വലിയ ഡോണല്ലേ. മൂന്ന് കൊലക്കേസ്, മൂന്ന് കൊലക്കേസിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോ ഞാൻ അവിടെ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചവനാ. ജഗ്ഗുബായി അറിയാം? നോ. അയ്യേ, പൊതുവിജ്ഞാനമില്ല. നോ 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 നോ, ആ ടാബ്ലറ്റ് അമ്മച്ചിക്ക് കൊടുക്കരുത്, അത് അലർജി ഉണ്ടാക്കുന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടറെടുത്തോ, അതൊന്നും ശരിയാവില്ല. അമ്മച്ചിയെ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പ്രഷർ തൽക്കാലം കൂടിയിട്ടുള്ള സ്ഥിതിക്ക് സലോമാക്സ് തന്നെ കൊടുത്തോളൂ. സ്പെല്ലിങ്ങോ? SALOMAX, സലോമാക്സ് 50 mg. വേണ്ട റെസ്പിറേറ്ററി ലെവലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഐ തിങ്ക് വിത്ത് ദ സെയിം മെഡിസിൻ വി ക്യാൻ റെക്ടിഫൈ. കൊളസ്ട്രോൾ ലെവൽ പ്രോബ്ലം ഇല്ല, BP ആണ് ഞാൻ പറഞ്ഞില്ലേ താഴെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സീനിയർ ഡോക്ടറുമായിട്ട് സംസാരിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. താങ്ക് യു. എന്തേ? അല്ല, നീ ശരിക്കും ഡോക്ടറാണോ? അവനേക്കാളും വലിയൊരു ഡോക്ടറെ കൊണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിപ്പിക്കും. ഗോമസംഘൾ എനിക്ക് എന്തെങ്കിലും തന്ന അതിനെല്ലാം അവകാശം ഇവളായി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഓ, ഐ എം ഡോക്ടർ സക്കറിയ. ഹലോ. ഹലോ, MBBS FRCS. അല്ല, നീ ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ലേ? എന്താ മാത്തുക്കുട്ടി, ഇത് ആശുപത്രി, തിരക്ക്, ഓപ്പറേഷൻ, ആംബുലൻസ്, എവിടെ കല്യാണം കഴിക്കാൻ സമയം? അല്ല, എന്താ പറഞ്ഞു ചോദിച്ചത്? ഏ, ഒന്നുമില്ല. എന്തുണ്ട്? സമയമാവട്ടെ. സമയമായി. പിന്നെ പറയാം. ഇപ്പൊ പറയാം. പിന്നെ പറയാതെ.
റോസു വേഷം കെട്ടുമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. വേഷം കെട്ടൊക്കെ ഞാൻ എപ്പോഴേ നിർത്തി. ഇപ്പൊ എന്താ വേണ്ടേ? ഒരാലോചന വന്നിട്ടുണ്ട്. തനിക്ക് എപ്പോഴാണ് ആലോചന വരാത്തത്? അയ്യോ എനിക്കല്ല, റോസമ്മയ്ക്ക. പയ്യൻ ഒരു ഡോക്ടറാണ്. പയ്യൊരു പയ്യൊരു കൂടിക്കാഴ്ചക്ക് റോസമ്മയെ കൂട്ടിച്ചെല്ലാൻ എന്നെ പറഞ്ഞയച്ചതാ. വേഗം റെഡിയായിക്കോ. ഈ പ്രപ്പോസൽ എന്നെ ഒന്ന് രക്ഷിക്കാവോ റോസ്? അങ്ങനെ പ്രത്യേകിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടം? ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, പക്ഷേ അത് തുറന്നു പറഞ്ഞ ആ നിമിഷം എനിക്ക് അയാളെ നഷ്ടപ്പെടും. ലുക്ക് റോസ്, സ്നേഹം പറയാതിരിക്കരുത്, അഥവാ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പ്രകടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. എന്തിനാടാ അവന് ജയ് വിളിക്കുന്നത്? എടാ അവൻ എന്നെക്കാൾ വെറും നാലാംകട റോഡിയായിരുന്നു. എന്ന് വെച്ചാൽ തറ പിന്നെ കള്ളക്കടത്തും ലോകം മുഴുവൻ മയക്കുമരുന്ന് കയറ്റി അയക്കലും. നിനക്കറിയോ ഹോം മിനിസ്റ്ററുടെ ബലത്തിലായി ഇത്രയും നാൾ അവൾ കളിച്ചത്? ഇനി അതൊന്നും വേണ്ടിവരില്ല, ജയിച്ചു കഴിഞ്ഞാലും മന്ത്രിയാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടാ. എന്റെ പാട്ടി നോക്കോ. ഹലോ ഡോക്ടേഴ്സ്. അതെ, ചമ്മൊന്നും വേണ്ട, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതെ, ആ ഗൗഡ ഉണ്ടല്ലോ, ഈ ചാന്ദിനിയുടെ ഫാദറിന്റെ ക്ലോസ് ഫ്രണ്ടാ. ആണോ? അങ്ങേരുടെ അടുത്ത് ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണേ. പരിചയപ്പെടാം. ഞാനൊന്നും വരുന്നില്ല. അയ്യേ, എന്നാ ഞാനും വരുന്നില്ല. നീ വേണേ പോയി പരിചയപ്പെടും. നീ വേണേ പോയി പരിചയപ്പെടും. ജയ് ജയ് ഗൗഡോജി. നിൽക്കുന്ന പയ്യൻ എന്റെ ഒരു പാർട്ട്ണറാ. ഏത് കസിനോയാ? ജാക്ക്പോട്ട്. ജാക്ക്പോട്ട്? One Mr. Wilson അല്ലേ അതിന്റെ ഓണർ? അതെ, അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ മക്കളാ ഞങ്ങള്. ഓഹോ, ബിനോയുടെ ഫാദറിന്റെ പേരെന്താ? ജയകൃഷ്ണ. അപ്പോ അത് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി, ഇവനിതെന്തോ? മാത്തുക്കുട്ടി സേവ്യറിന്റെ മകനാണോ? പഴയ ഫോർ സ്റ്റാർ ക്ലബിലെ സേവ്യറിന്റെ? അതെ. എന്റെ അപ്പനെ സാർ അറിയോ? അറിയും. ഓപ്പ് കുട്ടിക്കാൻ വേണ്ട സമയം. അവന്മാരെ ശരിക്കൊന്ന് നോക്കി വച്ചോ. എന്തിനാ ബോസ്? ഇനി കാണുമ്പോ മാറി നടക്കാലോ. എക്സ്ക്യൂസ് മീ സാർ, അത് സക്രിയ, അങ്കിളിന്റെ വേറൊരു ഫ്രണ്ടിന്റെ മോന. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ലെറ്റ് മീ ഗസ്, ഡേവിഡിന്റെ മകനല്ലേ? അതെ. ഈ വിൽസൺ എന്ന് പറയുന്ന ആള് പഴയ ഫോർ സ്റ്റാർ ക്ലബിലെ ഗോമസ് ആണോ? അതെ, ഈ അങ്കിളിന്റെ മുഴുവൻ പേര് വിൽസൺ ഗോമസ്. ഓ, ആ അങ്കിളിനെ സാർ അറിയോ? പിന്നെ ഞങ്ങളൊക്കെ പഴയ സുഹൃത്തുക്കളല്ലേ, ഇപ്പോ കണ്ടിട്ട് കുറെ കാലമായി. സാരമില്ല, പരിചയം പുതുക്കാം. ഇനി എന്ത് തരാന്ന് പറഞ്ഞാലും നാട്ടിലേക്ക് ഞാനില്ല. ഇവിടെ എന്ത് സന്തോഷമാണ്. ആരായി ബിനോയ്?
മാത്തുക്കുട്ടി അപ്പൊ ആരായി സക്രിയ? ഞാനാണോ? യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ വേണം, അങ്ങനെ വേണം. നിങ്ങളും നമ്മളകത്തായ കാര്യം അങ്കിൾ അറിഞ്ഞു കാണില്ലേ? അറിഞ്ഞ അങ്കിൾ ഉടനെ നമ്മളെ പുറത്തിറക്കും. അങ്കിളിന്റെ ഹോൾഡ് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അങ്കിളുടെ ആരാ കമ്പിമ ഹോൾഡ് ചെയ്തിരിക്കണേ? എന്റെ കൈയും കാലും തളർന്നു. ഇനി ആര് രക്ഷിക്കും നമ്മളെ? ബിനോയ് എവിടെ? ദാ 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 ദാണ്ട് നിക്കുന്നു. സീവി, വെൽക്കം ഹോം. എന്താടാ നിന്നെ പോലീസ് പിടിച്ച? എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ. കൂടെ ഉള്ളവന്മാർക്ക് ഞാൻ ശമ്പളം കൊടുക്കാത്തോണ്ട് അവന്മാരെന്നെ വളഞ്ഞിട്ട് ഇടിച്ചോണ്ടിരിക്കല്ലേ. കടക്കാര് വേറെയും. അതെ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചായിരുന്നു. ഞാൻ അപ്പഴും കഴിച്ചിട്ടില്ല. ഹലോ മിസ്റ്റർ വരൻ, ബോലോ. ഇന്ന് ഉച്ചക്ക് എന്താ കഴിക്കാനുള്ളത്? അല്ലെ സ്മെല്ലൊന്നും വരുന്നില്ല. ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയാ. എന്താടാ പട്ടി, ഹിന്ദിക്കാരൻ ഉദ്ദേശിച്ചാ പറഞ്ഞത്. സംഭവം മലയാളിയായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഉറങ്ങണ്ടേ? അവര് നിന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ പോ പോ. മതിലിൽ അത്രയ്ക്ക് അങ്ങ് ചാരണ്ട, കുറച്ച് മാറി നിൽക്ക്. അപ്പുറത്തെ സ്ത്രീകളുടെ ജയിലാ. പോടാ. മതിലിൽ ചാരി എന്നാ പോലും ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. അതെല്ലോ നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ടെന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ, രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ. എന്തോ, ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ച് പോയാ എന്തോ. പോയോ? ആര്? എന്നെ അടിച്ചവൻ. ദേ അവിടെ നിക്കണ. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായം തലങ്ങനെ അപ്പുറത്ത് കിടക്ക, ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്. നീ പേടിക്കണ്ട രാജമ്മേ. രാജമ്മ ആ പറഞ്ഞത് ശരിയായില്ല. എന്നടാ ബിസിനസ് പണ്ടാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സർ. ഓ, പേരെന്നെ? സക്കറിയ. വേല ഡോക്ടർ സർ. അവൻ കിട്ട കേട്ടതാണേ? ഇല്ല സർ. ഗുഡ് ബോയ്. നീ എന്നെ ഡോക്ടറാ? ആയിരുന്നു, പക്ഷെ ഇപ്പ അല്ല. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റാ? അല്ല. പിന്നെ എന്നെ വേല? പഴയ കാർ വ്യാപാരം. എന്നാടാ ഇവങ്കല്ല ഇപ്പടി? എന്നാടാ ഇപ്പടി സിറപ്പ്? എന്നാടാ മുഴിക്കറ? ഏൻട്രാ താറ്റ് പൊത്തി വിളയല്ലേ? ഞാനെപ്പോഴാ പട്ടി നിന്നെ കൊണ്ടുവന്നത്? എൽദോ, ഇതൊരു ട്രാപ്പാണ്. But I am helpless. Sorry. മാത്തുക്കുട്ടി. എടാ ചതിയ, എന്റെ റോസമ്മയെ കെട്ടാൻ വേണ്ടി നീ പറഞ്ഞ കള്ളാണല്ലേ ഡോക്ടറാണെന്ന്? എന്റെ അവസ്ഥ അതാടാ. നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിൽ തല്ലുകൂടുമ്പോ നിനക്ക് വല്ലതും പറ്റിയോടാ മാത്തുക്കുട്ടി എന്ന് ചോദിച്ച് ഓടി വരുന്ന എന്റെ അമ്മച്ചിയെ? അവരിപ്പോ ഒളിവിലാടാ. ചെന്നൈ പോലീസ് അവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുക. ഞാനൊരു കാർ ഷോറൂം തുടങ്ങി. അമ്മച്ചിയുടെ പേരിലായിരുന്നു അത്. പിന്നീട് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾക്കൊക്കെ ഇരയായത് എന്റെ അമ്മച്ചിയാടാ.
അമ്മച്ചിയുടെ മരണം ജയിലാവരുത് എന്നുള്ളൂ എനിക്ക് പ്രാർത്ഥന. എനിക്ക് പണം വേണം. ഞാൻ പറ്റിക്കും വെട്ടിക്കും, അതിനു വേണ്ടി ആരെ വേണമെങ്കിലും. പണ്ട് നീ അടിക്കുമ്പോ ഞാൻ തിരിച്ചടിക്കാറില്ലല്ലോ, എപ്പോഴും എന്റെ ഭാഗത്തായിരിക്കില്ലേ? അതല്ലടാ, നമ്മൾ ഒരാൾ പുറത്തിറങ്ങിയേ പറ്റൂ. ഇവിടുന്ന് ഒരു ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അടിച്ചെന്റെ തലപൊട്ടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടോളാം. അതെങ്ങനെ? അതൊക്കെ ഞാൻ രക്ഷപ്പെടാം. എന്നെ തന്നെ അടിച്ചു കൊട്ടിക്കടാ പട്ടി. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടി ചായ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. എന്റെ ദേവിയെ തൊട്ടിയെടുത്ത് തലയിൽ അടിച്ചിരിക്കുന്നു. വല്ലതും പറ്റിയാൽ ഞാൻ ഇതിനകത്തെങ്ങനെ മൂത്രമൊഴിക്കും? നിനക്ക് ഞാൻ കാണിച്ചുതരാടാ. വരൂ വരൂ വരൂ. അടിച്ചവൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അടിച്ചവൻ ഇവിടെ ഉണ്ട് എന്നും പോയിട്ടില്ല. നിങ്ങൾ പോകരുത്. അടിച്ചവൻ ഇവിടെ ഉണ്ട്. So you are Mr. Gomez, Wilson Gomez. നാട്ടിലും വിദേശത്തുമായി എന്റെ ഡ്രഗ് ഡീൽസ് ഓരോന്നായി നീ പൊളിച്ചു. എന്നെ നീ തകർച്ചയുടെ വക്കിലെത്തിച്ചു. ഒരാൾക്കും എനിക്കെതിരെ ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്രില്യന്റ്. പക്ഷേ പോലീസ് പിടിച്ച മയക്കുമരുന്നിന്റെ ഉത്തരവാദിത്വം നിന്റെയും ദാ ഇവരുടെയും തലയിൽ വരും. അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ജയിലിൽ കിടക്കും. ഇനി ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല. ഹോം മിനിസ്റ്ററല്ലേ ഇരിക്കുന്നത്, ചോദിച്ചു നോക്ക്. ലുക്ക് ജെന്റിൽമാൻ, നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അത് തീർക്കാനുള്ള സമയമല്ല ഇത്. എലക്ഷൻ ഇനിയും 3 ദിവസത്തെ സമയമേ ഉള്ളൂ. എനിക്ക് നഷ്ടമായത് 100 കോടിയോളം രൂപയാണ്. അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നിന്റെ കസിനോ, മറ്റു സ്വത്തുക്കൾ ചൈന ടൗണിൽ നിനക്കും നിന്റെ ഫ്രണ്ട്സിനുമുള്ള ഉടമസ്ഥ അവകാശം എല്ലാം എനിക്ക് വേണം. എല്ലാം. അതൊക്കെ മിസ്റ്റർ ഗൗഡാക്ക് എഴുതി കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇന്ന് തന്നെ. ഒരു കേസും നിങ്ങളുടെ പേരിൽ ഉണ്ടാവില്ല. ഐ ഗിവ് യു മൈ വേർഡ്. ഇനി തന്തയുടെ സ്വത്തൊന്നും പറഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് വരരുത്. ഒപ്പിട്. ഒപ്പിടാൻ. പേടിയാ, അല്ലെങ്കിൽ നിന്റെ ഒന്നും ശവം പോലും പുറത്തു വരില്ലായിരുന്നു. 3 ദിവസമേ ഉള്ളൂ ഇലക്ഷന്, അതുവരെ ഞാൻ ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയാ, ഹോം മിനിസ്റ്റർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും. ഈ 3 ദിവസം കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. ജാവോ. എത്ര ദൂരത്ത് വേണമെങ്കിലും വിദേശത്തേക്ക് പൊയ്ക്കോ. തേടി പിടിച്ച് കൊന്നിരിക്കും എല്ലാത്തിനെയും. ഗൗഡാ, നമ്മൾ തമ്മിലുള്ള കണക്ക് നമ്മൾ തമ്മിൽ തീർത്താൽ മതി. അതില് ഇവരെ ഇടപെടുത്തണ്ട. നീ കാത്തിരുന്നില്ലടാ 25 വർഷം എന്നോട് പകരം ചോദിക്കാൻ. ഇനി ഇതുപോലെ ഒരുത്തനും വരാൻ പാടില്ല, ബാക്കി ഉണ്ടാവാൻ പാടില്ല.
മൂന്ന് ദിവസം, അത്രയേ ഉള്ളൂ ഇനി ആയുസ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കരുത്. നിന്നാൽ പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കും. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ ജീവന് പകരം ചോദിക്കുക. टाउन का एक ही राजा है, मैं गौड़ा। हमारा गौड़ा जी की जय! 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 पेड़ी जंदा पड़का गौड़ा जी वोट फॉर गौड़ा जी वोट फॉर गौड़ा जी जय गौड़ा जी जय जय गौड़ा जी जय जय गौड़ा जी जय जय गौड़ा जी हमारा गौड़ा जी की जय शुक्रिया हमारा गौड़ा जी की जय നീ എനിക്ക് മൂന്ന് ദിവസമല്ലേ തന്നത്? അതിനു മുമ്പ് നിന്റെ സാമ്രാജ്യം അവസാനിക്കും. അതെത്ര വലുതാണേലും ഇത് മാലയല്ല, നിന്റെ നെഞ്ചത്ത് ഞാൻ വെക്കുന്ന റീത്താണെന്ന് കൂട്ടിക്കോ. എന്റെ അപ്പൻ മരിച്ചു വീണ മണ്ണായത്. ആഴത്തിലുള്ള ഏഴ് മുറിവുകൾ ഉണ്ടായിരുന്നു. വെട്ടും കുത്തുമേറ്റ് വേദനിച്ചു മരിച്ച ഒരാളായിട്ടല്ല, സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരാളായിട്ടാ ഞാൻ എന്റെ അപ്പനെ കാണുന്നത്. ആ അപ്പന്റെ ചോര വീണ മണ്ണിൽ എന്റെ ചോര വീഴുന്നെങ്കിൽ വീഴട്ടെ. മാത്തുക്കുട്ടി, നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ അയാൾ നമുക്ക് അനുവദിച്ച മൂന്ന് ദിവസം രണ്ടു ദിവസമായിട്ട് കുറച്ചു വേണം. പോലീസും അധോലോകവും ഒക്കെ അയാളുടെ കയ്യിലല്ലേ. അതേ മാതൊട്ടിച്ചായ, ചുരുങ്ങിയ സമയം അവരൊരുപാട് ആളുകള്, നമ്മൾ മൂന്ന് പേരും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അയാളോട് ചെന്ന് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നമുക്കവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. എടാ, നമ്മുടെ അപ്പനെ അമ്മയെ കൊന്നവനാവൻ, അവനോട് പോയി മാപ്പ് പറയാനോ? മരണം ഒരിക്കലല്ലേ ഉള്ളൂ, ചങ്കൂറ്റത്തോടെ മരിച്ചൂടെ, അതും ജനിച്ചു വീണ ഈ മണ്ണില്. അണ്ണ, നിങ്ങൾ എവിടെയൊക്കെ തിരക്കുന്നറിയോ? പക്ഷെ കണ്ടു കിട്ടണ്ടേ? താനെന്തിനാ ഞങ്ങളെ തിരക്കുന്നേ? ഞാനല്ല തിരക്കിയത്, ആ ഗൗഡയുടെ ആൾക്കാരാ. പേടിക്കണ്ട, ടെൻഷൻ മാറ്റാനുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനങ്ങളോ? ഇതാ, ഇത് നാടൻ ബ്രാൻഡി. ചാരായോ? അങ്ങനെയും പറയാം. ഇത് കഴിച്ചാൽ ഗൗഡയുടെ ഒരുമാതിരിപ്പെട്ട ഇടികളൊന്നും കൊണ്ടാൽ ഏൽക്കില്ല. എനിക്കിത് വേണം. ഇത് ഗോവ ഫെനി സ്ട്രോങ്. രണ്ടെണ്ണം വിട്ടാൽ പിന്നെ ഗൗഡ വെടിവെച്ചാൽ പോലും അറിയില്ല. എന്നാ ഇത് എനിക്ക്? ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവനാണ് സാധനം എക്സ്റ്റസി. ഇത് കഴിച്ചാൽ ഗൗഡ നിങ്ങളുടെ തല വെട്ടി കളഞ്ഞ പോലും തല ദൂരെ കിടന്ന് ഇങ്ങനെ ചിരിക്കും. ഞാൻ എന്തായാലും ഒരെണ്ണം അടിക്കാൻ പോവാ. പേടിച്ചതൊന്നുമല്ല, എനിക്ക് ഫെനി മതി. മാത്തുക്കുട്ടി, ഞാൻ അടിക്കാൻ പോവാണേ. ഞാൻ മൂന്നാലിനെ അടിക്കും, പേടിച്ചിട്ട് തന്നെയാ എല്ലാം കയ്യിൽ പോയി നിക്ക. മാത്തുക്കുട്ടി ചെന്നു ഒരെണ്ണം അടിക്കുന്നു. ദൈവമായിട്ട് കൊണ്ടു തന്ന ഒന്നും അറിയാതിരിക്കാം. ഞാൻ കൊടി നിർത്തിയിരിക്കുക. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ നടത്തുന്ന പാർട്ടിയാ ഇവിടെ. ആരൊക്കെ എപ്പോഴൊക്കെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ഗൗഡയാ. അവന്റെ നെഞ്ചത്ത് മാത്തുക്കുട്ടി റീത്ത് വയ്ക്കുമെന്ന് നേരിട്ട് പറഞ്ഞപ്പോ ചൈന ടൗണിനെ ഗൗഡയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു രക്ഷകൻ വന്നതുപോലെയാ എനിക്ക് തോന്നിയത്. നിർത്തിയല്ലേ? നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാനും എന്റെ പിള്ളേരും നിങ്ങളുടെ കൂടെ നിൽക്കും. അതിന് നിനക്ക് പിള്ളേരുണ്ടോ? അടിക്കാനും ഇടിക്കാനും പോണ ഗുണ്ട പിള്ളേര്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ കസിനോ വിൽക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ട്. എങ്ങനെ? നിങ്ങളുടെ കസിനോ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ട്. എങ്ങനെ എങ്ങനെ? നിങ്ങളുടെ കസിനോ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ടെന്ന് എങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞുകൊടുത്താ
രാന്താശുപത്രി മഞ്ഞക്കാരുടെ കിട്ടിയവനാ ഞാൻ. ആളുണ്ടെങ്കില് ഉണ്ട്, നമുക്ക് ആലോചിക്കാം. പക്ഷെ മാത്തുക്കുട്ടി, നമ്മളെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ആള് ജെന്യുവിൻ ആണോ? അല്ലല്ല, ഫോറിനർ. എന്നാ വിളിക്ക, എന്നാ വിളിക്ക. അതെ, ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ രേഖകളുമായിട്ടുള്ള കളിക്ക് നിൽക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ച, ഇത് ലേശം അങ്ങോട്ട് നക്കി തിന്നേ. എന്താ? ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറ. പൊരുത്തുണ്ടോ ഇല്ലയോ ഒന്ന്. പൊരുത്തപ്പെട്ടു. ഇനി ഒരാൾ പെട്ട് കഴിഞ്ഞു. ഒരു നക്കിന് എനിക്കും തരുമോ? ഇത് ആരോ വന്നിരിക്കുന്നത്? മലയാള ഇംഗ്ലീഷ് പറയുന്ന കൊച്ച്. കൂടെ സ്റ്റാർ സിംഗേഴ്സ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് വരവീട്ട് വരാം. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ആരോട്? മീശയോട് ഇങ്ങോട്ട് വരാൻ പറയാ. ആര് വിളിക്കുന്നു? സാറ് വിളിക്കുന്ന പറയണ പുല്ലേ. ഹലോ സർമരെ, നല്ല കപ്പലുണ്ട്. സാറ് വിളിക്കുന്നു. സാറ് വിളിക്കുന്നു. ലൈസൻസ് എടുക്കടാ. ഇന്ന മാതിരി മീശ വളർത്തു ലൈസൻസ് എടുക്കടാ. നീ ആരടാ മീശ? ബാറപ്രസാപ്പിലേക്ക് ഇങ്ങനെ തലവേല മധുവിടെ ആ ഗൗഡെ നമ്മൾ വെറുതെ വിടുന്നു. ഞാൻ ആലോചിച്ചുള്ളൂ, അവനെ അടിച്ച് കുഞ്ചിർത്തി. ഗൗഡയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം. ഇപ്പോൾ റോസമ്മേ, ഞാൻ ഇത് ഡീൽ ചെയ്തിട്ട് വരാ. ഹലോ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. നമ്മളെവിടെ ഇരിക്കുന്നു? അതാണ് നമ്മുടെ സ്ഥലം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ കുറച്ച് കുഴപ്പമൊന്നുമില്ല. ഓ, ഫോൺ വെച്ച്. ഹലോ ഹലോ മോളെ. റോസമ്മേ, എന്താ മോളെ, എന്ത് പറ്റി? മാത്തുക്കുട്ടി ചായം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്കിൾ, അതാണോ ഇത്ര വലിയ കാര്യം? അവൻ ഒന്നോ രണ്ടോ കഴിച്ചു കാണും, അത് ഇത്ര കാര്യമാക്കാനുണ്ടോ മോളെ? അയ്യോ, അതല്ല, ഈ ചായം കുടിച്ച കുഴപ്പാ. പിന്നെ ആര് പിടിച്ചാലും കിട്ടില്ല. എന്തൊക്കെയാ സംഭവിക്കാന്ന് പോലും അറിയില്ല. അതാ ഞാൻ ധ്യാന കേന്ദ്രത്തെ കൊണ്ടുപോയി കുടി നിർത്തിച്ചത്. പ്രത്യേകിച്ച് ഈ അവസ്ഥയില് ഈ ചായം കുടിക്കുകയും കൂടി ചെയ്താ. നീ പേടിക്കണ്ട മോളെ, അവൻ ഒറ്റയ്ക്കല്ലോ. അവനെ നിയന്ത്രിക്കാൻ സക്കറിയായും ബിനോയും ഒക്കെ ഉണ്ടല്ലോ കൂടെ. വിരല് വായലിട്ട് ശ്രദ്ധിക്കടാ. വിരലിടാനുള്ള ഗ്യാപ്പുണ്ട്. ഞാൻ രണ്ടെണ്ണൂരി ഇവന്റെ അമ്മയുടെ, നമ്മുടെ അമ്മേനെ അപ്പനെയൊക്കെ കൊന്ന ആ ഗൗഡയെ നമ്മൾ വെറുതെ വിടണോ? ഇവൻ ഈ ശർദ്ദിച്ച പോലെ ഇടിച്ചിടിച്ച് അവനെ കൊണ്ട് ചോര തുപ്പിക്കണം. പ്രോമിസ് ചെയ്യേ, പ്രതികാരകൻ ചെയ്യണം. ഇതെവിടാ? ഇതിന്റെ കാര്യം മാറ്റടാ.
ഇനി ഇനി തുമ്പിക്കൈ തുമ്പിക്കൈ മാറ്റി അതെ, അയാൾ ആരാ? ഇതേതാ സ്ഥലം? നമ്മളവിടെ ജപ്പാനിലോ? എന്ത്, നീയല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാനോ? ആ, ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുന്ന തന്നെ. എടാ, ഇന്നലെ രാത്രി നീയല്ലേ ഞങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്തത്? എന്നിട്ട് എന്തോ ഒരു വലിയ പദ്ധതി ഒപ്പിക്കാനാണെന്നും പറഞ്ഞ് പോയിട്ട് നീ എപ്പോഴാ മടങ്ങി വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്നും ഓർക്കുന്നില്ല. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാതെ മാത്തുക്കുട്ടി. നീ പറഞ്ഞ പദ്ധതിയൊക്കെ നടപ്പാക്കിയത് നിന്നൊരാളെ വിശ്വസിച്ച് നിന്റെ ഒരൊറ്റ ധൈര്യത്തിലാണ്. അയ്യോ അയ്യോ, ചന്തയിൽ എനിക്ക് ഇനിയും വേണം. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അമ്മായി പെറ്റു. ഇന്നലെ ഒന്നും ഓർമ്മയില്ല. ഡോക്ടർക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂടിയായിരുന്നു. മദ്യം ലേശം. എന്താ കഴിച്ചത്? ബ്രാൻഡി, വിസ്കി, വോഡ്ക, ജിന്ന്, റം, ബിയറും കുറച്ച് വൈന്, പിന്നെ ലേശ ഫെനി, പിന്നെ കുറച്ച് ചാരായം. ഇത് കഴിച്ചപ്പോ എന്തെങ്കിലും വിഷമം തോന്നിയായിരുന്നു. പിന്നെ ഫെനി തീർന്നപ്പോ നല്ല വിഷമുണ്ടായിരുന്നു. പിന്നെ ചാരായം കിട്ടിയപ്പോ ആ വിഷമം അങ്ങ് മാറി. അമ്മൂമ്മനെ കെട്ടിക്കട. ഇയാൾ വേറെ എന്തെങ്കിലും കഴിച്ചോ? വേറെ പിന്നെ ഈ ചൈന ടൗണിൽ ഒരു പൊടി കിട്ടില്ലേ ഡോക്ടർ, എന്തായാലും പറയൂ. ഓ മൈ ഗോഡ്, അതൊന്നും കഴിക്കാൻ പാടില്ല. അത് ഞങ്ങൾ കഴിച്ചില്ല, അത് കലക്കി കുടിച്ചേ ഉള്ളൂ. നിങ്ങൾക്കറിയോ അത് എന്ത് മാത്രം അപകടം പിടിച്ചതാണെന്ന്? അത് ചിലർക്ക് കഴിച്ചാൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഓർമ്മയുണ്ടാവില്ലേ, ചിലർക്ക് ഭ്രാന്ത് വരെ വരാം. ഇപ്പൊ ഇയാളില്ലേ, ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്ന പോലും പറയാൻ പറ്റില്ല. ഇവന് ഡോക്ടറോട് എന്തോ പറയാനുണ്ടെന്ന്. യെസ് പറഞ്ഞോളൂ. അതെ, ഈ സാധനത്തിന് എന്താ ചെയ്യാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞു. നീ ഡോക്ടർ ഓടിക്കോ, ഉമ്മ വെച്ച് ഭ്രാന്തായതാ. എന്താ ഇയാള് പറയുന്നത്? കത്തി വെച്ച് കുത്തി കളി വലിച്ചെടുത്ത്. നമ്മൾ എന്തിനാ ഓടുന്നത്? നീ ആ സാധനത്തിനെ കണ്ടില്ലേ? അതിന് ഞാൻ എന്തിനാ ഓടുന്നത്? എന്നാ നീ ഇവിടെ നിക്ക്, ഞങ്ങൾ ഓടാം. ഞാനും വരാം. ബിനോയ്, മാത്തുക്കുട്ടി, തുമാര ആത്മി, ഉദർ 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 വയ്ക്കും, ഉദർ വയ്ക്കും, വയ്ക്കും, വയ്ക്കും. ഇങ്ങനെ വാടപ്പാമ്പേ. ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ച യുവമാരെ കാണേയില്ല. ആ സുനഹം എന്തിനാ നമ്മുടെ പുറകെ ഓടി വരുന്നേ? നിങ്ങൾ ഇത് എന്ത് പണിയാ കാണിച്ച? നിങ്ങളെ തപ്പി ഞാൻ ഇവിടെയൊക്കെ നടന്നെന്നറിയാം. വന്നേ, നന്ദി പറയണം എന്നോട്. ഇത് കണ്ട, ഇവനെ അന്വേഷിച്ചല്ലേ നിങ്ങൾ നടക്കുന്നത്? പിന്നെ എന്തിനാ കിടന്ന് കാണുന്നത്? സത്യം പറയടാ, നീ ഇതിനെ എവിടുന്ന് ഇറച്ചി വിലക്ക് വാങ്ങിച്ചോണ്ടുവന്നില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് ഇയാൾക്ക് വിറ്റതും 5 കോടി രൂപ അഡ്വാൻസ് വാങ്ങിച്ചതും ഇനി ഓർമ്മയില്ല എന്ന് പറയും. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. എടാ നീ കാസിനോ വിറ്റു. എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്ന് പറയട്ടെ. അതാണ്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. എനിക്കൊന്ന് മൂത്രമൊഴിക്കും. എന്റെ മുതുകത്ത നിന്റെ ടാങ്ക് ഞാൻ കുത്തിപ്പിടിക്കും. മാത്തുക്കുട്ടി, ആ കാസിനോ വിറ്റ കാശ് നീ എന്ത് ചെയ്തു? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എടാ ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല എന്ന് പറഞ്ഞോ. ഇങ്ങനെ ഒച്ച വെക്കല്ലേ. അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. ഓക്കേ, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. 5 കോടി രൂപ എന്ത് ചെയ്തു? ഓർമ്മയില്ല. ഈശ്വര, ഇനി ആ ഇറച്ചിയോട് ഞാൻ എന്ത് പറയും?
ചുമരുമൊരു ഹോള്. അയ്യോ സോറി, മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ നേരിച്ചു. നൈസ് ടു മീറ്റ് യു. ഹലോ സ്റ്റാച്ചു, മനുഷ്യനാണോ? ജെട്ടിയെ കിട്ടിട്ട് ഇയാളാണോ ജെറ്റിലി? ജനിച്ചപ്പോ തന്നെ തൊട്ടിലി എന്നറിയുമെന്നോ? നിന്നോടാടാ മീസില്ലാത്ത കൊച്ചർക്ക, നിന്നോടാരും സംസാരിക്കണത് മനസ്സിലായോ? പന്നി, ഞാൻ പറഞ്ഞ കേക്കണല്ലേ നീ? ഡാ വാടാ, ഒറ്റ കൊറ്റക്ക് മുട്ടാൻ വാടാ. നീ ഒന്നും സംസാരിക്കില്ലേ? എന്നെ സംസാരിപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ. അല്ല, ഇയാൾ ഇപ്പൊ എന്തിനാ നമ്മളായിട്ട് ഓടിക്കുന്നത്? ഇയാള് നമ്മളെയല്ല, നമ്മൾ ഇയാളായിട്ട് ഓടിക്കുന്നത്. അതെന്തിന്? അയാളെ താക്കോലെങ്കിലും കൊടുക്കുക. അയാളുടെ താക്കോല? ഇന്നലെ രാത്രി അയാള് റൂമിൽ ഉറങ്ങാനായിട്ട് പോയപ്പോ അണ്ണാ നമ്മളല്ല ഒന്നല്ലേ എന്ന് പറഞ്ഞ് ബലമായിട്ട് ആ പാവപ്പെട്ടവനെ പിടിച്ച് വലിച്ച് സക്കറിയുടെ റൂമിൽ കടത്തിയിട്ട് ബലമായിട്ട് അയാളുടെ റൂമിന്റെ താക്കോല് പിടിച്ചു വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല? അയാളുടെ ഉടുതുണി ഇത്രയും അയാളുടെ റൂമിൽ ഇരിക്കുക. ഇപ്പത്തെ കൈ കിട്ടി ഒരു ടയറും ചുറ്റിക്കൊണ്ട് നടക്കുന്നത്. താക്കോല് ചോദിച്ചോണ്ട് അയാള് പുറകെ നടക്കുക. താക്കോല് എടുത്തു കൊടുത്തേ, താക്കോല് കൊടുക്കാൻ. ബിനോയ് എന്തേ? എന്റെ ഒറ്റയിടിക്ക് നീ അവിടെ എത്തിയോടാ. നീ താക്കോല് കയ്യിലുണ്ടോ നോക്കി. വേണ്ട, നീ താക്കോല് നോക്കും. അത് കുട്ടി വേണ്ട, വേണ്ട, പോയിട്ട് വാത് കൊടുത്തേ. ഏതോ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നു. എന്ത് ഡോക്യുമെന്റ്സ്? ഈശ്വര, ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ തരാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കൊണ്ടുപോകണോ? എന്തിനു? അവന്മാരല്ലേ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചത്? ഇവിടെ തടിയാ ഞാൻ പറയൂ. നിന്റെയൊക്കെ ഡോക്യുമെന്റ്സിലാണ് എന്റെ ജീവൻ. മാത്തുക്കുട്ടി, നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റേ സ്ഥലത്ത് എത്തണം. ഏത് സ്ഥലം? മറ്റേ സ്ഥലം. ഏത് മറ്റേ സ്ഥലം? എടാ നിന്റെ പദ്ധതി. എനിക്കെന്ത് പദ്ധതി? മാത്തുക്കുട്ടി, നാട് മുഴുവൻ പോലീസാ. അതിനു മുമ്പ് നമുക്ക് ആ ചരക്ക് അവിടെ മാറ്റണ്ടേ? ചക്രി, നിനക്ക് എന്ത് പറ്റി? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? നിനക്ക് അത് ഓർമ്മയില്ലേ? ഏതും. അയ്യോ മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി, മിണ്ടരുത്. ആരാ നിങ്ങള്? എന്റെ നെള്ളി ചവിട്ടരുത്, വേണേ എന്നെ ചവിട്ടിക്കോ. എന്റെ കളികണ എന്നാ കനോ ഇരുന്നേ. താ നോക്ക്. എന്താ? എന്താന്നോ? ഇതിനകത്ത് രണ്ട് കായക്കൊല പഴിപ്പിക്കാൻ വെച്ചിരിക്കുക. എന്തിന്? അടുത്ത ഓണത്തിന് ഉണ്ണാൻ. ഇത് കൊണ്ടിക്കാനാണോ എന്നെ വിളിച്ചോണ്ട് വന്ന്? അയ്യോ ഹോം മിനിസ്റ്റർ അല്ലേ? അതെ. ഇയാളാരെ ചാക്കി കയറ്റിയത്? നീ. ഞാൻ ഓക്കെ ഓക്കെ. അയ്യോ തല വേനിക്കുന്നു. എന്ന കുച്ച സൂപ്പർ ജെന്യുവിൻ പ്ലാൻ സാർ. എവരിതിങ് ഓക്കെ? ആരുടെ? ഹായ്, ദിസ് ഈസ് അവറാച്ചൻ. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു? യു നോ, ദിസ് ഈസ് ചാന്ദിനി, മൈ ഫ്യൂച്ചർ. ഹായ് ചാന്ദിനി. എന്തുട്ട് ഹായ്? അവിടെ ഗെറ്റ് ലോസ്റ്റ്. ഓ, യു ഗോട്ട് ഇറ്റ് മൈ സീറ്റ്. ഓക്കെ, യു കാരി ഓൺ, ഐ വിൽ കം ജസ്റ്റ് ഇൻ എ മിനിറ്റ്. ഓക്കെ. ചാന്ദനിക്ക് ഫോണായിട്ട് ഖബർ മില്ലി പരന്തു ജംഗോച്ച് കബൂറായോ കുട്ടി? വാട്ട്? എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ഞാൻ ചെരുപ്പ് ഇടണോ? അയ്യോ, എന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല, ചെരുപ്പ് ഇട്ടോണ്ടും വരാം. അമ്പലത്തിലെ ലൈറ്റ് എല്ലാം കെട്ടുന്നു തോന്നുന്നു. എന്താ ഇരുട്ട്? അച്ഛനെ വിളിച്ചതാ. ഓക്കെ ഓക്കെ. ചാന്ദി ബോലോ ബേട്ടി. ബേട്ടിയല്ലടാ, പോട്ടി. നിന്റെ മകൾ ചാന്ദിനി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച ഡോക്യുമെന്റ്സുമായി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് വന്നില്ലെങ്കിൽ. നിന്റെ മകൾ ഈ വിവരം പോലീസിനെയോ ഗൗഡയോ മറ്റോ അറിയിച്ചാൽ. നിന്റെ മകൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നീ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ മകൾ. ഉച്ച ഉച്ച ഉച്ച.
ചാന്ദിനി എവിടെ? ഹണിമൂണിന് പോയി എന്റെ കൂടെ. എവിടെയാണെന്നാ ചോദിച്ച? ചോദ്യം ഇങ്ങോട്ട് വേണ്ട, ചോദ്യം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ പരീക്ഷ പോലും എഴുതാത്തത്. പന്നി ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നോ? ഇതാ കാബാൻ ബൈസ്. അതെ, ഞങ്ങൾ ഇവിടെ പുതിയൊരു അണ്ടർവേൾഡ് തുടങ്ങി. അതിന്റെ ഉദ്ഘാടനം ഹോം മിനിസ്റ്ററി എന്ന് തുടങ്ങാന്ന് കരുതി. അതല്ലേ അതിന്റെ ഒരു ശരി? എടാ മോട്ടറെ, നീ ഡോണിനെ കണ്ടിട്ടുണ്ടോടാ? കാണിച്ചു കൊടുക്കടാ. കണ്ടിട്ടില്ലെങ്കിൽ ഡാ കിടക്കണ കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ ഡോൺ. Shop. Documents. Please. മാത്തുക്കുട്ടി, ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ പാവത്തിന് അടിക്കല്ലേ, ചവിട്ടി കൂട്ടിക്കളാ. എന്റെ അമ്മായിപ്പനാഥതികളൊക്കെ പ്ലാൻ ചെയ്യേണ്ട പദ്ധതി പദ്ധതി പദ്ധതി. അയാള് നമ്മളെ നോക്കണു. ഞാനല്ലോ, വെള്ളം അടിച്ചപ്പോ അറിയാതെ ചെയ്തു പോയതാ. വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം പറഞ്ഞല്ലോ. അയ്യോ, എന്തതിനകത്ത്? ഇതിനകത്ത്. ഇതിനകത്ത് എന്താ? ഇതിനകത്ത് നിന്റെ അമ്മായിയപ്പൻ ആണോ? അപ്പൊ എന്റെ അമ്മായിമ്മ എവിടെ? എന്നിട നോക്കണേ, എന്റെ അമ്മായിമ്മ പാട്ടേ. എന്തടാ, റിലാക്സ് റിലാക്സ്. വെസ് ബിനോയ്, എന്നെ രാത്രി വിളിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്. രാവിലെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. രാത്രി എന്തൊക്കെയോ ഗുലുമാൻ ഉണ്ടായിട്ടുണ്ട്. റോസമ്മ എവിടെ? നിന്റെ കല്യാണം കഴിഞ്ഞു? എൻഗേജ്മെന്റ്. ആരാ ആള്? അതൊക്കെ ഉണ്ട്, ആള് തന്നെ നേരിട്ട് വന്ന് പറയും. നല്ല വിശപ്പ്. വേണ്ട, ചിലപ്പോ അവ എന്നെ വിഴുങ്ങു. ഹലോ. അയ്യോ സോറി. ഹലോ, ഞാനടാ സക്രിയ. എടാ കിട്ടിയില്ലേ? ഇല്ലടാ, മിസ്സിംഗ്. മിസ്സിംഗ്? ആ പണവും ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയാന്ന് ഒരു പിടിയില്ല. മാത്തുക്കുട്ടിയോട് എന്ത് ചോദിച്ചാലും എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ തലവേദനയാ. കേട്ടില്ലേ? അപ്പൊ ഇവിടെ തീരുമാനമായി. നീ ആ സുമോൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേ, മാനേജ് ചെയ്യ്. പറ്റില്ല, പട്ടി തേണ്ടി വടുതല കേറ്റി എനിക്ക് ശർദ്ദിക്കണം. ഈ ജീവിയോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? അതെ, ഞാൻ ഒന്ന് പോയിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് വരാല്ലേ. ഡോക്യുമെന്റ്സ് മിസ്സിംഗ്. ഐ ഗോ ആൻഡ് കം വിത്ത് ഡോക്യുമെന്റ്സ്. ഓക്കെ. നോ, ഡോക്യുമെന്റ്സ് കം, യു ഗോ. വെറുതെ ചോദിക്കുകയാണ്. ഒരു പക്ഷേ ഡോക്യുമെന്റ്സ് നോ കം ആണെങ്കിൽ ഇനി അവന്മാരെ വിളിച്ച് പറയാം എനിക്കുള്ള കുഴി തോണ്ടാൻ. കല്ല നോക്കുന്നേ അമ്മേ, രക്ഷപ്പെട്ട് പെട്ടില്ല. ഇനി വാടാ പിടിക്കാൻ. ദൈവമേ, പിടിച്ച് പിടിച്ച്. പിടിച്ചില്ല. നീ എവിടെയാടാ? അത് ശരി, വാരിക്കുഴിയിൽ വീണ. നോ ഡോക്യുമെന്റ്സ് നോ മണി. ഇനി നീ എന്ത് ചെയ്യുമ്പോടാ തവളയ്ക്ക് പരിണാമം സംഭവിച്ചവന്? ഐ ഗോ, യു ഡൈ. ഓക്കെ, വൺ സെക്കൻഡ്.
കഴിഞ്ഞായിരുന്നോ? വേണ്ട, നിലത്ത് ചർച്ച ചെയ്യാൻ കൊല്ലുന്നില്ല. അങ്ങനെ ഞാനല്ലേ. ഇത് കഴിഞ്ഞ ഹോം നഴ്സിംഗിന് ചേരാട്ടി. ഇതിനെ നമ്മളിനി എന്ത് ചെയ്യും? ഇത് നമ്മളിനി എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. ഇനി ഛർദിച്ച നിന്റെ കൊറോണ വള്ളി കുത്തിപ്പൊട്ടിക്കും ഞാൻ. എന്നോട് എന്താ ഫോണിൽ വിളിച്ചു പറഞ്ഞത്? സുമോയെ മാനേജ് ചെയ്യാനോ? എന്തേ ചെയ്തില്ലേ? അതിലും ഭേദം എന്നോട് അറബിക്കടലിലെ വെള്ളം കുടിച്ചു പറ്റിക്കാൻ പറ ഞാനത് ചെയ്യുമായിരുന്നല്ലോ. സുമോ ഷർട്ടും പാന്റ് ഇടുമ്പോ മാത്രമേ ഉള്ളൂ മാന്യത. അതൊക്കെ ഊരി മാറ്റി മറ്റേ ടയറൊക്കെ വലിച്ച് കെട്ടിക്കഴിഞ്ഞാലേ പഞ്ചാബികള് കൃപാണ് ഊരും പോലെയാ. പിന്നെ ചോര കണ്ടേ അടങ്ങൂ. അവിടെ എന്നെ കൊണ്ടിട്ടത്? ആരെങ്കിലും ഒരിക്കൽ കൂടെ പോയേ പറ്റൂ. തീർച്ചയായിട്ടും, അത് വളരെ നല്ല കാര്യ. ആരാ പോന്നേ? നീ. ഞാനാ. അപ്പൊ എന്റെ സഞ്ജയനും പൊലകുളി അടിയത്തിനും നിങ്ങള് ഫിക്സ് ചെയ്ത് വച്ചേക്കാണല്ലേ. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ആര് പോകും? ഞാൻ പോവാം. എവിടേക്ക്? ഗുഡ് നൈറ്റ്. ശരി, ഓക്കെ ഓക്കെ, ഇനി തർക്കിക്കൊന്നും വേണ്ട. അതെ, നീ തന്നെ പോയാ മതി. ഇനി ഞാനൊരു സത്യം പറയട്ടെ? വേണ്ട. പറയും. എന്നാ പറ. എനിക്ക് ഭ്രാന്ത, ഒന്നും ഓർമ്മയില്ല എങ്കില. പക്ഷെ ഇയാൾക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. എങ്കിലോ ഒരു ചെറിയ പാർട്ടി നടത്തേണ്ടി വരും. നമ്മൾ ആരും അറിയാതെ രഹസ്യമായി ഒരു എൻഗേജ്മെന്റ് നടന്നു. ഇതാണ് വധു. വരൻ സസ്പെൻസ്. അത്രക്ക് സസ്പെൻസ് ഒന്നുമില്ല. അങ്കിളിന്റെ ഫ്രണ്ടിന്റെ മോന. ഓ, അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ ഇങ്ങനെയും ചിലതൊക്കെ നടന്നോ? ശരി, നീ പറയുന്നില്ലെങ്കിൽ വേണ്ട. ആ കള്ളത്തിരുമാലി ആരായിരുന്നാലും അവനെ കൊണ്ട് തന്നെ ഞാൻ അത് പറയിപ്പിക്കും. യു ആർ ഇൻ ക്യൂ. ഓൾ ലൈൻസ് ഇൻ ദി സൂട്ട് ആർ ബിസി. എന്താ? ഞങ്ങൾ മൂന്ന് പേരോ? എന്താ? ആ ശരി അങ്കിൾ. എന്താ? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല. എന്തുണ്ട്? നമ്മൾ മൂന്നുപേരും കൂടെ വീട്ടിലോട്ട് ചെല്ലണം. എന്തിന്? നമ്മളിൽ ആരോ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് അങ്കിള് പറയുന്നു. എപ്പോ? ഇന്നലെ രാത്രി. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ. നീ ഇതിനെ നോക്കിക്കോണം. ഇതിനെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണ്ട. ഞങ്ങൾ പോയിട്ട്. എനിക്ക് രണ്ട് സ്ഥലം വരെ പോകാനുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. അത്ര തന്നെ. ഇയാളുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോളാം. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. എനിക്ക് അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ ഭാഗ്യം, എന്നെ മുത്തവിടെ നിൽക്കുക. ഇവനെ കൊണ്ടുപോകുന്നില്ല. അയാൾ ഒച്ച വെക്കുന്ന കേട്ടില്ലേ? ടോയ്ലറ്റ് കൊണ്ടുപോടാ. ദൈവമേ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഒരുക്കി തരണമേ. സമ്മതിക്കില്ല. എങ്ങോട്ടാണ് ഇത്ര ധൃതിയില്? കല്യാണത്തിന്. കല്യാണ വീട്ടിലേക്ക് മരിച്ചു പോവായിരുന്നു. മുഹൂർത്തം താമസിച്ചു പോയി. എന്താണ് ചാക്കല്? കരിങ്ങാക്കൊല എല്ലാം ഉണ്ട്. സത്യം പറയണം, എന്താണ് ചാക്കല്? ഹോമിയോ മരുന്ന്. ഹോമിയോ മരുന്ന്? ഒരു ചാക്കോ? രണ്ട് ചാക്കിനുള്ളത് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ചാക്കിലാക്കിയതാ. കഴിക്കടാ. എന്നെ അറസ്റ്റ് ചെയ്താ. ചാക്ക് കഴിക്കടാ. ഒന്ന് വേഗം കഴിക്കുന്നേ. ഒക്കെ നിന്റെ അല്ലേ. ഞങ്ങള് മൂന്നേരം വഴിയുന്നേറിയതാ സാറെ. വഴിയുന്നേറിയതാ? വഴിയുന്നേറിയാലും നമ്മളെ ഒരുമിച്ചല്ലേ കൊണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. നീ തുറക്ക്. തുറക്കാൻ പോവാണേ. ടിക്കറ്റ് അഴിയല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഹലോ. അഴിക്കല്ലേ. വാട്ട്? ഹോം മിനിസ്റ്റർ മിസ്സിംഗ്? വേണ്ട. കം ഓൺ, ഗാഡി നിക്കാലോ ജൽദി. രക്ഷപ്പെട്ടു. ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം. പോലീസ് നാട് മുഴുവൻ വലവരിച്ചിരിക്കുക. അറിയാലോ ഹോം മിനിസ്റ്റർ മിസ്സിംഗ്. ഹോം മിനിസ്റ്റർ പിന്നെ മിസ്സിംഗ്. എന്റെ അമ്മായിയപ്പനെ ഞാനും അടിക്കും. ആരും ചോദിക്കാൻ പറയരുത്.
എന്തായി? എന്താവാൻ? ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി, പൈസയില്ല, ഡോക്യുമെന്റ്സും ഇല്ല. ചന്ദനും മാത്തുക്കുട്ടിയും രണ്ട് സ്ഥലത്ത് തിരയുന്നുണ്ട്. പിന്നെ മാത്തുക്കുട്ടി മലപ്പുറം എങ്ങാനും അങ്ങനൊന്നും ചെയ്യില്ല. ഈ പൈസയുടെ കാര്യം വരുമ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തായി? ഇവിടെ എന്താവാൻ? അദ്ദേഹത്തെ 4 തവണ ടോയ്ലറ്റ് കൊണ്ടുപോയി കഴുകിച്ചു. ഭാവി അമ്മായപ്പനല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഭാവി മരണം നമ്മുടെ തൊട്ടു പുറകെയുണ്ട്. ഏത് നിമിഷവും എല്ലാം തീരും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ സക്രിയ വഴക്ക് പറയരുത്. അദ്ദേഹത്തോട് ഒരു അബദ്ധം പറ്റിയതാന്ന് സത്യം പറഞ്ഞ് മാപ്പും പറഞ്ഞ് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചാലോ? ബിനോയ് വേണ്ട, വേണ്ടെന്ന് പറയരുത്. അയാള് വഴങ്ങിയില്ലെങ്കിലോ? അയാള് വഴങ്ങിയില്ലെങ്കിൽ പിന്നെയും തലക്കടിച്ച് പഴയ പോലെ ബോധം കെടുത്തിട്ടാ പോരെ. അങ്കിൾ സാർ, എനിക്ക് ചിലത് പറയാനുണ്ട്. കണ്ട, വല്ല കാര്യണ്ട? എന്നെ എത്ര നാൾ ഇങ്ങനെ ഇടും? നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും. കുറ്റം മുഴുവൻ അവസാനം നിങ്ങളുടെ തലയിൽ വരും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചതിയനാണ്. കാരണം അവനൊന്നും ഓർമ്മയില്ലെന്ന് അഭിനയിക്കുകയാണ്. അവന്റെ കയ്യിലാണ് മുഴുവൻ ഡോക്യുമെന്റ്സും പണവും. ബിനായ്, ചാന്ദിനി എവിടെ? ചാന്ദിനി ഞാൻ റെസ്റ്റോറന്റിൽ ഇരിക്കുക. നീ ഇവിടെ നടന്ന കാര്യം ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് അവളെ സാറിനെ വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വിട. അങ്ങനെയാണെങ്കിൽ ചാന്ദിനി സാറോട് സുരക്ഷിതമായിട്ട് കിഡ്നാപ്പ് ചെയ്തോണ്ടിരിക്കല്ലേ സാറേ? ഇത് ആരാന്നറിയാമോ? ഭാവി മരുമോന. ഐ ലവ് യു പപ്പ. സാറിനെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കാൻ ഒരു ബാഗ് വേണം. സാറിന് എല്ലായിടത്തും കൊണ്ടുനടക്കാൻ ഒരു ബാഗ് എടുത്തുണ്ടോ? എത്ര അടി ഉണ്ടെന്ന് നടന്നു നോക്കട്ടെ. അടി ഉണ്ട്, 1, 2, 3, 3 അടി. അല്ല, 3 × 3, 6 അടി. സാറിന്റെ ഫോൺ എടുത്ത് സാറിന്റെ ശബ്ദത്തില് IG, KG, DIG, പോലീസ്, ഫയർഫോഴ്സ് എല്ലാരും വിളിച്ച് ഗൗഡയുടെ എല്ലാ സ്ഥലവും റെയ്ഡ് ചെയ്യാൻ പറ. പക്ഷെ റേഞ്ച് ഇല്ല. റേഞ്ച് ഉള്ളടത്ത് പോട. ഹലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം പറ? അത് ശരി, പക്ഷെ കുറച്ച് കഴിഞ്ഞേ പറ്റൂ ഏട്ടാ. റോസമ്മ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. നമ്മൾ ക്യാഷിനെ വിട്ടു, നമ്മുടെ പൈസ ഉണ്ട്. നീ ആഗ്രഹിച്ച പെണ്ണ് ഇപ്പൊ അവന്റെ ഭാര്യയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പോന്ന് അന്വേഷിക്ക. ആത്മാർത്ഥ സുഹൃത്ത് ചതിക്കുഴിയിൽ ഇറക്കും മുമ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്. സത്യം പറ, നിന്റെ കയ്യിൽ ഈ മോതിരം അണിയിച്ചത് മാത്തുക്കുട്ടി ചായനല്ലേ? നമ്മളോട് ഇങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കരുതടാ, ആരെ ഒന്നിനെയും വിശ്വസിക്കരുത്. ഞാൻ വിചാരിച്ചിരുന്നത് കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ഞാനെന്ന. നമ്മളൊന്നും ഒന്നും അല്ലടാ ബിനോയ്. ഇവളും ഇവളുടെ ഇച്ഛായനും അവരൊക്കെ വലിയ ആളുകള്. എന്നിട്ട് എന്താ ചീത്തപ്പേര് മുഴുവൻ നമുക്കും പണവും സൗഭാഗ്യം മുഴുവൻ അവർക്കും? ഇച്ഛായൻ അങ്ങനൊന്നും ചെയ്യില്ല. ഓർമ്മയില്ലാണ്ട് ചെയ്തത് അതൊക്കെ. മിണ്ടിപ്പോരുത്.
ഇവന് മാത്രം ഒന്നും ഓർമ്മയില്ല. പണം ഒളിപ്പിച്ചു വെച്ചതും ഡോക്യുമെന്റ്സ് കൈക്കലാക്കിയതും ഒന്നും അവന് ഓർമ്മയില്ല. എന്തിന് നിന്നെ കല്യാണം കഴിച്ചത് പോലും അവന് ഓർമ്മയില്ല. ഇനി അവനോ നീയോ ഒന്നും മറക്കാൻ പാടില്ല. അങ്ങനെ മറക്കാതിരിക്കാൻ എല്ലാവരും വെട്ടികളാക്കിട്ട് താനങ്ങനെ എല്ലാം തട്ടിക്കൊണ്ടോന്ന് വിചാരിക്കണ്ട. ഇന്നത്തോടെ സകല കളിയും തീരും. ഞാൻ തീർക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എനിക്കൊന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഞാൻ ചാന്ദിനെ വിളിക്കും. എന്നിട്ട് അവളുടെ ഡാഡി ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരുമിച്ചല്ല ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും. ഭ്രാന്ത് കാണിക്കരുത്. ഞാൻ പറയുന്നേ ഒരിക്കൽ നീ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഞങ്ങള്? അത് മതി. ഇനി ഞങ്ങള് ചെയ്യും. കണ്ടു നിന്നാ മതി. നീ വിളിക്കടാ. ബിനോയ് വിളിക്കടാ. വിളിക്കരുത്. വിളിക്കരുത്. ഞാൻ പറയുന്നത് കേക്ക്. എല്ലാരും കൊലക്ക് കൊടുക്കണോ? വേണ്ട. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. വാർഡോസം, ഞങ്ങളെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് നിനക്കിപ്പ നിന്റെ വഴി ഇടണോ? വേണ്ട. അങ്കിൾ, ഇവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചേ. എന്റെ സേവിയറിന്റെ മകനായി പോയി നീ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേനെ. നിനക്കെല്ലാം ഒറ്റയ്ക്ക് വേണം അല്ലേ? എടുത്തോ, എല്ലാം എടുത്തോ. ആരും തടയില്ല നിന്നെ. കാര്യം അറിയാതെ അങ്കിൾ സംസാരിക്കും. വിളിയിൽ ഓടാ. നീയും come on out, get out. എന്താ വിനോയ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ എല്ലാരോടും കൂടി വരാൻ പറഞ്ഞത്. നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചാന്ദിനി അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ രക്ഷിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഗൗഡയുടെ കയ്യിൽ നിന്ന് നമ്മളെപ്പോലെ തന്നെ രക്ഷപ്പെടേണ്ടത് ഇവിടെ ഡാഡിയുടെ ആവശ്യമാണ്. ഹോം മിനിസ്റ്റർ കിഡ്നാപ്പ് ചെയ്തത് ഗൗഡയും അയാളുടെ ആളുകളുമാണെന്ന് വരുത്തി തീർക്കാനാ അദ്ദേഹത്തിന്റെ തീരുമാനം. അതിന് അദ്ദേഹത്തിന് നമ്മുടെ സഹായമൊക്കെ ആവശ്യമാണ്. നിങ്ങളോട് മൂന്ന് പേരോടും ഡാഡി ചെല്ലാൻ പറഞ്ഞു. ഞാനില്ല. ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഞാനില്ല. പ്രത്യേകിച്ചതാ ഇവന്റെ കൂടെ. വേണ്ട, എന്റെ കൂടെ ആരും വരണ്ട. നിന്റെ ഡാഡിയുടെ അടുത്ത് ഞാൻ പൊക്കോളാം. റോസമ്മ എവിടെ നിൽക്കട്ടെ?
പ്ലീസ്. സക്കറിയ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവളും മാത്തുക്കുട്ടിയും നിങ്ങളെ ചതിച്ചിട്ടില്ല. നമ്മുടെ പൈസ ഉണ്ട്. ഇന്ന് രാത്രി നീ സക്കറയും തമ്മിലുള്ള കല്യാണം മോതിരം വരെ വാങ്ങിച്ചിട്ടുണ്ട്. നീ വീട്ടിൽ പോയി റെഡി ആയിരുന്നോ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ വീട്ടിൽ വരും. എല്ലാം ഓക്കെ. എന്താ എനിക്ക് ഈ കല്യാണം വേണ്ട? അതെന്താ എനിക്ക് കല്യാണമേ വേണ്ട? അതെന്താ എന്റെ അനിയൻ നിന്നെ കല്യാണം കഴിക്കാത്തോണ്ട? എന്റെ അനിയൻ എന്നെ കല്യാണം കഴിക്കാഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് തന്നെ. അതെന്തിനാ? എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്താ നീ പറഞ്ഞ? എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. ഞാനെന്താ പറയാത്ത എന്നോട്? പേടിച്ചിട്ട. റോസമ്മ ഇങ്ങോട്ട് നോക്കണേ. ഇത്ര നാള് ഇത് മനസ്സിൽ വെച്ചോണ്ട് നീ വേദിച്ച എന്തിനാണ്? നിന്റെ ഏത് ആഗ്രഹം ഇച്ഛയെ സാധിച്ചതിനകത്ത് ഞൊരു നേടുകയും നീട്ടാൻ വാ. അതെ, ഞങ്ങളുടെ സാറിന് പുണ്യാളന്മാരെ ഉപയോഗിച്ച കല്യാണം കഴിക്കാറ്. ആദ്യമായിട്ട് ഒരു സാത്താന്റെ ഉപയോഗിച്ച് കല്യാണം കഴിച്ചത്. ഉയ്യോ എന്റെ ഡോൺ കണ്ണാടി. ഉയ്യോ. അതെ, ഞങ്ങള് കല്യാണം കഴിച്ചു. ഞങ്ങള് കാസിനോ വിറ്റു, ഡോക്യുമെന്റ്സ് കിട്ടി, 5 കോടി രൂപയും കിട്ടി. ഞങ്ങൾ എല്ലാരും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോ. നീ പോയി ഗൗരി അടുത്ത് പറഞ്ഞു കൊടുക്കടാ. പിറ്റേ ദിവസം ഹിച്ചായനൊന്നും ഓർമ്മയില്ലെന്ന് അറിഞ്ഞപ്പോ ഒന്നും പറയാനുള്ള ധൈര്യം വന്നില്ല എനിക്ക്. അല്ലാതെ ഞങ്ങൾ ആരോടും ഒരു ചതി ചെയ്തിട്ടില്ല. െ കൊന്നിട്ട് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുമോ? എന്ത് ചെയ്യാം, ഹോം മിനിസ്റ്റർക്ക് എന്റെ കൈകൊണ്ട് ചാവാനായിരുന്നു വിധി. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങളുടെ തലയിൽ വരും. ഇനി നിന്നെയൊക്കെ നടുറോഡിലിട്ട് തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് പോലെ കൊല്ലാം. മന്ത്രിയായി സ്ഥാനമേൽക്കും മുമ്പ് ഒരല്പം ഹീറോയിസം. 3 ദിവസം തീർന്നു നിന്റെയൊക്കെ ജീവിതവും. Countdown starts. എന്താ ഇത് ഗൗഡ? നിങ്ങളെന്താ ഈ വേഷത്തിൽ? ഈ ഒരു ദിവസം ഈ വേഷം ഇട്ടുകൊണ്ട് എവിടെ വേണമെങ്കിലും നടക്കാം. ഹലോവിൻ്റെ ഇവിടുത്തെ വലിയൊരു ആഘോഷം ഈ മരിച്ചവരുടെ ദിവസം. ഹായ്, ദിസ് ഈസ് എംലി ഫ്രം BTV ആൻഡ് ദി ഹോൾ വേൾഡ് ഈസ് സെലിബ്രേറ്റിംഗ് ഹാലോവീൻ ഡേ ടുഡേ. The biggest, the brightest and the best celebration of Halloween Day is happening right here at Chinatown. Halloween Day special live telecast starts now on your BTV. Bolo. Evda? Nee njangale thedi pidikkanda kaaryamilla. Nee parayunnadathu varum. Njan varum. Njangal varum. Adu kollam. എനിക്ക് കുറച്ച് ജോലി കുറയും. താങ്ക്സ്. പറഞ്ഞോളൂ, എവിടെ, എപ്പോ?
ധീരൻ അപ്പനെ പോലെ തന്നെ മരണത്തെ തേടി പിടിച്ചു ചെല്ലും. അത് നല്ല തന്തയ്ക്ക് ജനിക്കുന്നതിന്റെ ഒരു പ്രശ്നമാ. അങ്ങനെ ഒരു പ്രശ്നം നിനക്കുണ്ടാവില്ലല്ലോ. പിന്നെ മരണത്തെ തേടി ഞാൻ വന്നതല്ല, നിന്നെ തേടി മരണം വന്നിരിക്കുകയാണ്. ഗുഡ്, വെരി ഗുഡ്. ഒറ്റയടിക്ക് തീർക്കരുത്, അതിലെന്താ രസം? അവൻ കരയണം ഉറക്കെ ഉറക്കെയുള്ള അവന്റെ കരച്ചിൽ എനിക്ക് കേൾക്കണം. Come on boys, chalo kill him. Thank you.
Hey, no, 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 don't shoot. Hey, no, hey. ഇവിടത്തെ ചാവിയാ എനിക്ക് ജി പി കിട്ടിയതാ. ഇവിടെ ആ സുമോ താമസിച്ചിരുന്നത്? ആരാ ഇത് ചെയ്തത്? നീ ഇത്രേ പെട്ടെന്ന് ജഗ്ഗുബായിയെ പരിചയപ്പെടാ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചു 5 കോടി രൂപയുടെ ബിസിനസ് നടക്കുമെന്നറിഞ്ഞ് നല്ല പ്രതീക്ഷയല്ല ഞാൻ വന്നത്. ജഗ്ഗുബായി, ഈ പണം ഇവിടെ വെച്ചിട്ട് പോയി. നമ്മുടെ 5 കോടിയും ഡോക്യുമെന്റ്സ് അല്ല ഇതിനകത്തുണ്ട്? കിട്ടിയ സുമോടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അതാ പോയത്. സൂക്ഷിക്കണേ ഗൗഡേക്കാൾ കൂടിയ ഇനമാ. സൂക്ഷിക്കാം. ഇത് നമ്മ ജഗ്ഗുബായി, ഇവനെ പിടിച്ചാ എനക്ക് 10 ലക്ഷം കിടക്കുമേ. വരുമെടാ, ഈ ജഗ്ഗുബായി തിരിച്ചു വരും. നിന്നോടൊക്കെ പകരം വിട്ടാൽ